സംരംഭം മുന്നോട്ട് കൊണ്ടുപോവുക, അതിലൂടെ സസ്റ്റൈനബിൾ ആയിട്ട് കാലങ്ങളാൽ നിലനിൽക്കത്തക്ക രീതിയിലുള്ള ഒരു വരുമാനം മാർഗം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള നിലയിൽ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും വളരെ ഒരു ലാസ്റ്റ് ഒന്നൊന്നര കൊല്ലമായിട്ട് തന്നെ നമ്മളത് വളരെ സീരിയസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇതിൽ എനിക്കൊന്ന് വളരെ സന്തോഷമായിട്ട് സൂചിപ്പിക്കാൻ, നമ്മുടെ തൃശ്ശൂർ ജില്ല കേരളത്തിലെ വളരെ ചുരുക്കം ജില്ലകളിൽ മാത്രമേ ഉള്ളൂ ഫാർമേഴ്സ് ക്ലബിന്റെ ഒരു ഫെഡറേഷൻ, കർഷകർക്കായുള്ള ക്ലബ്ബ്, ആ ക്ലബ്ബുകളെല്ലാം ചേർന്നുള്ള ഒരു ഫെഡറേഷൻ. തൃശ്ശൂർ ജില്ലയിലാണ് ഒരുപക്ഷെ ആദ്യമായി നമ്മുടെ സംസ്ഥാനത്തിലൊരു ഫെഡറേഷൻ ഉണ്ടാകുന്നത്. ഇന്ന് ഫെഡറേഷന്റെ ഭാരവാഹികളും ക്ലബ്ബ് മെമ്പേഴ്സ് ഇവിടെയുണ്ട്. അപ്പം ആ ഫെഡറേഷന്റെ മേൽനോട്ടത്തിൽ നമ്മൾ ഇതേമാതിരി ഒരു വീട്ടിനുള്ളിൽ തന്നെ വളരെ ചെറിയ തോതിൽ ബാക്ക്യാർഡ് പൗൾട്രി ഒരു എക്സ്പെരിമെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 200 പരം ഗ്രൂപ്പുകൾക്ക് ലോൺ നൽകി അതിൽ നിന്ന് അവർക്കൊരു വരുമാന മാർഗം, ഒരു സസ്റ്റൈനബിൾ ആയിട്ട്. അപ്പം സ്മോൾ ഫാമിംഗ് അല്ലെങ്കിൽ ഫാമിലി ഫാമിങ്ങിന്റെ ഒരു മേജർ ബുദ്ധിമുട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്, വളരെ ചെറിയ തോതിലാണ് അവരുടെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പം മാർക്കറ്റിൽ അവരുടെ പ്രൊഡ്യൂസ് കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ശേഷം അത് മാർക്കറ്റ് ചെയ്യാനോ അതിനുള്ളൊരു ഫെയർ പ്രൈസ്, അതിന് തത്യുല്യമായ വില ലഭിക്കാനോ ഉള്ളൊരു ബുദ്ധിമുട്ട്. ഈ ഫാമിലി ഫാമിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് അത് തന്നെയാണ്, ടു ക്രിയേറ്റ് സ്പേസ് ഫോർ മാർക്കറ്റ്സ്. ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക? അപ്പൊ നമ്മുടെ ഈ ജോയിന്റ് ഫാമിലി ഗ്രൂപ്പിലൂടെ ഓർഗനൈസ്ഡ് ഒരു മാർക്കറ്റിംഗ് സെറ്റപ്പ്, ഫാമിങ്ങിലുപരി അതിൽ നിന്നും വാല്യൂ അഡീഷൻ, ചെറിയ ചെറിയ ഫാമിലുള്ള പ്രൊഡ്യൂസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അതിനെ അഗ്രിഗേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു വാല്യൂ അഡീഷൻ ലഭിക്കുക, പ്രോസസ്സിംഗ് ചെയ്യുക, പ്രൊഡ്യൂസർ കമ്പനി തലത്തിലേക്ക് ഈ ലോക്കൽ പ്രൊഡ്യൂസിനെ കൊണ്ടുവരിക, അങ്ങനെയാൽ മാത്രമേ ഉള്ളൂ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ഫെയർ പ്രൈസ് റിയലൈസേഷനും ഫാർമേഴ്സിന് ലഭിക്കുകയുള്ളൂ. സോ അതിനുള്ളൊരു ചെറിയൊരു അറ്റംപ്റ്റ് നബാർഡിന്റെ പക്കൽ നിന്ന് ഫെഡറേഷന്റെ സഹായത്തോടെ ചെയ്തു വരുന്നുണ്ട്. പ്രോബബ്ലി അതൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കാം ഈ ഫാമിലി ഫാമിങ്ങിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട്. ഒരേ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. ബ്രെൻഡ ഷോപ്പ് എന്ന് പറഞ്ഞൊരു കാനഡിയൻ ഒരു ടെക്നിക്കൽ എക്സ്പേർട്ട് ഉണ്ട്. അപ്പൊ അവരുടെ ഒരു പുസ്തകം ഞാൻ സമീപത്ത് വായിച്ചു. അതിൽ ഒരേ ഒരു പാരഗ്രാഫ് വളരെ റെലവെന്റ് ആയിട്ട് അവർ ക്ലോസ് ചെയ്തിരുന്നു. അവരെന്താ പറഞ്ഞു വെച്ചാൽ, ഒരാളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രം അവർക്ക് ഒരു ഡോക്ടറിന്റെ ആവശ്യം വേണ്ടി വരാം, അല്ലെങ്കിൽ ഒരു വക്കീലിന്റെ ആവശ്യം, അല്ലെങ്കിൽ ഒരു പോലീസുകാരന്റെ, അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ. പക്ഷേ അവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും 3 നേരമെങ്കിലും ഒരു വിഭാഗം ആൾക്കാരുടെ സേവനം അത്യാവശ്യമാണ്. അതാരാണ്? കർഷകനാണ്. അവരുടെ അധ്വാനവും അവരുടെ വിയർപ്പിൽ നിന്നും കിട്ടുന്ന ഫലമാണ് 3 നേരം ഭക്ഷിച്ച് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കർഷകന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഈ സെമിനാറിൽ നിന്നും സാർ പറഞ്ഞതുപോലെ ഒരു 1-ഓ 2-ഓ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ, പോളിസി ചേഞ്ചസിലായാൽ തന്നെ അതിന്റെ ഓപ്പറേഷൻ ഇഷ്യൂ കവർ ചെയ്യാൻ ഈ സെമിനാറിൽ നിന്നുള്ള ഡയറക്ഷൻ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ അവസരം നൽകിയ കാർഷിക സർവകലാശാലയ്ക്കും നന്ദി പറയുന്നു. ക്ഷമയോടെ തന്നെ കേട്ടിരുന്ന നിങ്ങൾക്കും നന്ദി. താങ്ക് യു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ എസ് മണികുമാർ സാറിനെ ക്ഷണിക്കുന്നു. നന്ദി പ്രകാശനത്തിനായി കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഡോക്ടർ പ്രസന്നകുമാരി മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ചുബഹുമാനിയായ ഡോക്ടർ മോഹൻകുമാർ സാർ, ജോസ് മാക്സ് സാർ, ശ്രീ മണികുമാർ, പിന്നെ സദസ്സിലിരിക്കുന്ന മാന്യവ്യക്തികളെ, കർഷക സുഹൃത്തുക്കളെ, ഇതിനായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥിനികളെ, എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. കുടുംബകൃഷിയെക്കുറിച്ച് ഇനിയിപ്പം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ആമുഖ പ്രസംഗമുണ്ട്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായി നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതിൻ്റെ തന്നെ ക്ലാസ്സുകളാണ്. അതുകൊണ്ട് ആവർത്തന ത്തിന്റെ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ പറയുന്നത് കുടുംബകൃഷി നമ്മളിങ്ങനെ കേട്ട് പോയാൽ മാത്രം പോരാ, ശരിക്കും നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഒരിക്കൽ വളരെ ശബ്ദമായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ഈ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യനായ MLA പ്രൊഫസർ രവീന്ദ്രനാഥൻ സാറിന്
അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെ കുറിച്ച് പ്രാസംഗികർ എല്ലാവരും പറഞ്ഞു. അത്ര കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു പറഞ്ഞു. അതിന്റെ സരസമായ ഭാഷ മാത്രമല്ല, വളരെ വിജ്ഞാനപ്രദവും കൂടിയായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ആകർഷണീയം. അപ്പോ അദ്ദേഹത്തിന് കാർഷിക സർവകലാശാലയുടെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു. അടുത്തതായി നമ്മുടെ വൈസ് ചാൻസലർ ഡോക്ടർ രാജേന്ദ്രൻ സാർ, പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ ജോലി തിരക്ക് എത്രയാണെന്നുള്ളത്. പക്ഷെ അതിനിടയിലും ഓരോ സെമിനാറിനും സാറ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓരോ ദിവസവും വന്ന് അല്പം കൃഷിക്കാരെ കണ്ട് സംസാരിച്ചിട്ട് മാത്രമേ സാർ തിരിച്ചു പോകാറുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനും ഹൃദയംഗമായ രീതി ഞാൻ കാർഷിക സർവകലാശാലയുടെയും സംഘാടക സമിതിയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ അധ്യക്ഷൻ സ്ഥാനം വഹിക്കാനെത്തിയ ഡോക്ടർ ജോസ് മാത്യൂസ് സാർ, ഡയറക്ടർ ഓഫ് അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ആണ്. അവർക്ക് നിന്ന് തിരിയാൻ നേരമില്ലാത്ത വിധത്തിലാണ് ഈ ഇതിന്റെ സംഘടനത്തിന് വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടയിലും സമയം കണ്ടെത്തി ഇതിന്റെ അധ്യക്ഷൻ പദവി അലങ്കരിക്കാനെത്തിയ അദ്ദേഹത്തിനും നമ്മുടെ കാർഷിക സർവകലാശാലയുടെയും സംഘാടക സമിതിയുടെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും പേര് നന്ദി പ്രകാശിപ്പിച്ചു. അടുത്തതായി നമ്മുടെ മോഹൻകുമാർ സർ, ഈ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു അവിഭാജ്യ ഘടകമാണ്, അഥവാ അവിഭാജ്യ ഘടകമായിരുന്നു. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്നും വിട വാങ്ങി സർ ഡൽഹിയിൽ നമ്മുടെ ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജോലി ചെയ്യാണ്. ഒന്നോ രണ്ടോ വർഷം മുമ്പ് മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. അതുവരെ ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ ഓരോ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ കൈവിരുതുകൾ നമുക്ക് ദർശിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ ദേശീയവും അന്തർദേശീയവുമായ തലത്തിൽ ഇത് എങ്ങനെ കാണുന്നു, നമ്മുടെ കുടുംബ കൃഷി എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ച് ഒരു വിശദമായ പ്രഭാഷണം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിനും കാർഷിക സർവകലാശാലയുടെയും സംഘാടക സമിതിയുടെയും കൃഷി ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പേര് അങ്ങേയറ്റം. അടുത്തതായി നബാർഡിന്റെ AGM ശ്രീ എസ് മണികുമാർ, അദ്ദേഹം ബാങ്കുകൾക്ക് നമ്മുടെ കൃഷിയുടെ കാര്യത്തിൽ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ കഴിയും, അവർ എങ്ങനെ കൃഷിയെ മുന്നോട്ട് നയിക്കാൻ ഉദ്ദേശിക്കുന്നു. കൃഷി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു സാമ്പത്തിക സഹായം ആവശ്യമാണ്. അപ്പോൾ അതിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ബാങ്കുകൾക്ക് എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ഒരു ചെറിയ അവലോകനം എന്താണ് അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയുടെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും നന്ദി രേഖപ്പെടുത്തി. ഇതിനെല്ലാം പുറമെ ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നയിക്കാൻ എത്തിയിട്ടുള്ള എന്റെ മോഡറേറ്ററായിട്ട് ഡോക്ടർ രാജു സർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ആണ്. അദ്ദേഹത്തിനും അത് കൂടാതെ ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ള ഡോക്ടർ റെജീന, ഡോക്ടർ എസ് ഡെറ്റ, ദെൻ ഡോക്ടർ കുഞ്ഞാമു എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിനെല്ലാം പുറമെ ഒരു കർഷക കുടുംബം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, ശ്രീകുട്ടൻ എൻ കുടുംബം. അദ്ദേഹത്തിന്റെ കുടുംബ കൃഷി ചെയ്യുന്ന കർഷകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തി. കാർഷിക സർവകലാശാലയുടെയും സംഘാടക സമിതിയുടെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമമായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മീഡിയ, പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളുടെ ആളുകൾക്ക് എത്തിയിട്ടുണ്ട്, അവർക്കും നമ്മുടെ എല്ലാവരുടെയും പേരും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ദൗത്യം അവസാനിക്കുകയും ചെയ്യും. ഇതിനകം തന്നെ കുടുംബ കൃഷിയെ കുറിച്ചിട്ടുള്ള പൊതുവായുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം 1.5 മണിയോടെ ഈ സെമിനാറിന്റെ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സമയമൊട്ടും കളയാതെ സെമിനാറിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. നമുക്ക് ഇന്നിവിടെ കാർഷിക സർവകലാശാലയിലെ 3 ശാസ്ത്രജ്ഞർ ഈ കുടുംബ കൃഷിയുടെ വിവിധ വശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കും. അതോടൊപ്പം തന്നെ ഒരു കർഷകന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അനുഭവം പങ്കുവയ്ക്കുന്നതിനുടെ ശ്രീ കുട്ടൻ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം 3 ശാസ്ത്രജ്ഞരുടെ അവരുടെ പരിജ്ഞാനങ്ങളും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിച്ച് പ്രാവീണ്യമുള്ള ഒരു തെരഞ്ഞെടുത്ത ഒരു കർഷകന്റെ അനുഭവമാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും തന്നെ കുടുംബ കൃഷിയുടെ കാര്യങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുവർത്തിക്കുന്നവരാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം. ഈ കുടുംബ കൃഷി എന്ന ഒരു ആശയം
ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ പണം കിട്ടുന്ന ഒരു സാധ്യത മുന്നിൽ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ചാടി അതിലേക്ക് ഉടനെ മാറുന്ന ആ ഒരു പ്രവണത നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കും പരിസ്ഥിതി സന്തുലനത്തിനുമൊക്കെ ഉണ്ടാകുന്ന ഭീഷണി ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബകൃഷിയെ കുടുംബകൃഷിയായി നിലനിർത്തുകയും അതോടൊപ്പം തന്നെ അതിലേർപ്പെടുന്ന കർഷക കുടുംബത്തിന് മാന്യമായി ജീവിക്കാനുള്ള ആദായം എങ്ങനെ ഈ ഒരു വ്യവസ്ഥയിലൂടെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഇവിടെ ചർച്ച ഊന്നൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ജീവിതത്തിന് ജീവിതത്തിൻ്റെതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വശങ്ങളുണ്ട്. അത് കുടുംബ കൃഷിയുമായി ബന്ധപ്പെടുത്തി അതോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതിക്കും നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കും കോട്ടം വരാത്ത തരത്തിലും അതിൽ ശാസ്ത്രീയമായ അറിവുകൾ ഏറ്റവും ഫലപ്രദമായി സന്നിവേശിപ്പിച്ചുകൊണ്ട് ആ കുടുംബ കൃഷിയുടെ ആദായത്തിന്റെ അവസ്ഥ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാനധികം സമയം എടുക്കുന്നില്ല. ആദ്യത്തെ അവതരണം നടത്തുന്നത് പ്രൊഫസർ എസ് റജീന മാഡമാണ്. റജീന മാഡം കൊട്ടാരക്കരയിലുള്ള കാർഷിക സർവകലാശാലയുടെ കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിന്റെ മേധാവിയാണ്. ഈ മേഖലയിൽ കാർഷിക സർവകലാശാലയിലെ ഗവേഷണങ്ങൾ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊട്ടാരക്കരയിലെ ഗവേഷണ കേന്ദ്രത്തിലാണ്. അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ കുടുംബ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കുന്നതിനു വേണ്ടി ഡോക്ടർ പ്രൊഫസർ എസ് റജീനയെ ക്ഷണിച്ചോളൂ. സദസ്സിലിരിക്കുന്ന എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാര്, മറ്റ് സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ കർഷക സുഹൃത്തുക്കള്, സെമിനാറുകളിൽ പലപ്പോഴും പറ്റുന്ന രമണി ഇവിടെയും പറ്റിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കൊട്ടാരക്കരയിൽ ഇങ്ങനെ വന്നിട്ട് ഒന്നും പറയാനില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. മാത്രമല്ല, വളരെയധികം ക്ഷീണിതരായിട്ടും കാണുന്നുണ്ട് സദസ്സിലിരിക്കുന്നവരും വേദിയിലിരിക്കുന്നവർ. എങ്കിലും ഞങ്ങള് ഇപ്പോ രാജു സാർ സൂചിപ്പിച്ചതുപോലെ കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. ഞങ്ങളുടെ സ്റ്റോള് ഇവിടെ 61-62 നമ്പറായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കേന്ദ്രം 1986 ലോകബാങ്കിന്റെ ധനസഹായത്തോടെ സ്ഥാപിതമായപ്പോൾ അതിന്റെ പേര് പുരയിട തോട്ടങ്ങൾക്കുള്ള സ്പെഷ്യൽ സ്റ്റേഷൻ എന്നായിരുന്നു. സ്പെഷ്യൽ സ്റ്റേഷനും ഹോംസ്റ്റെഡ് ഫാമിംഗ്. അപ്പൊ ആ ലോകബാങ്ക് തന്നെ അത്രയധികം ധനസഹായം തന്ന് ഒരു ഗവേഷണ കേന്ദ്രം കാർഷിക സർവകലാശാലയിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ പുരയിട തോട്ടങ്ങൾക്ക് നമ്മൾ സങ്കല്പിച്ചു കൊടുത്തതിനേക്കാൾ പ്രാധാന്യം ആഗോളതലത്തിൽ അതിന് കൊടുത്തിരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ അവര് മണ്ടന്മാരൊന്നും അല്ലല്ലോ. ഇത്രയധികം സാമ്പത്തിക സഹായമൊക്കെ തന്നെ പുരയിടത്തോട്ട ഗവേഷണത്തിന് മാത്രമായിട്ട് ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് മേന്മകൾ അല്ലെങ്കിൽ മെച്ചങ്ങൾ ഈ പുരയിടത്തോട്ടങ്ങളെ സംബന്ധിച്ച് ലോക മെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും അല്ലാതെ സുസ്ഥിര വികസനത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ഈ ഒരു കാർഷിക വ്യവസ്ഥയ്ക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേക ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായതും. പിന്നീട് 1993 ലോകബാങ്കിന്റെ ധനസഹായമൊക്കെ തീർന്ന് യൂണിവേഴ്സിറ്റിയുടെ സ്വന്തം സ്റ്റേഷനായി മാറിയപ്പോൾ നമ്മൾ ഇതിനെ പുനർനാമകരണം ചെയ്ത് ഹോംസ്റ്റഡ് ഫാമിംഗിൽ അല്ലെങ്കിൽ പുരയിട കൃഷിയിൽ കുടുംബ കൃഷിയിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട മറ്റുള്ള കാർഷിക വ്യവസ്ഥകളെ പറ്റിയുള്ള പഠനങ്ങൾ കൂടി ആകാമെന്നുള്ള തരത്തിൽ അതിനെ പുനർനാമകരണം ചെയ്ത് കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രമെന്ന് പേര് മാറ്റിയത്. അപ്പൊ നമ്മുടെ ഈ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ 1986 തൊട്ട് ഇങ്ങോട്ട് നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ളത് നമ്മുടെ പുരയിട തോട്ടങ്ങളെ ഇപ്പോ ഇന്ന് കുടുംബ കൃഷി എന്ന് പേര് മാറ്റി വിളിക്കുന്ന ആ വ്യവസ്ഥയെ പറ്റിയുള്ള പഠനങ്ങളും അതിനെ കൂടുതൽ എങ്ങനെ കർഷകന് സ്വീകാര്യമാക്കാം. നമ്മുടെ എല്ലാ പ്രാസംഗികരും നേരത്തെ സൂചിപ്പിച്ചു ഈ പുരയിട കൃഷി അല്ലെങ്കിൽ കുടുംബ കൃഷി ഇന്ന് വളരെയധികം അന്യം നിന്നു പോവുകയാണ്, കർഷകർ തീരെ താല്പര്യമില്ലാതായി വരികയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് മാറ്റി ഇതിനെ കർഷകർക്ക് കൂടുതൽ സ്വീകാര്യമാക്കുന്നത് എങ്ങനെ, ആക്കാനുള്ള മാർഗങ്ങൾ എന്ത് എന്നുള്ളത് കർഷകരുമായി ചേർന്നുകൊണ്ട് കർഷക പങ്കാളിത്തത്തോടെയുള്ള ഗവേഷണത്തിലൂടെ ഞങ്ങൾ കുറച്ചധികം ശ്രമിച്ചിട്ടുണ്ട്.
ആ ശ്രമത്തിന്റെ ഫലങ്ങളാണ് ഞാൻ ഇന്നിപ്പോ നിങ്ങളോട് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിലാണ്, അതിനുവേണ്ടി കാര്യമില്ല, ഞാൻ അത് വ്യക്തവല്ല അല്ലേ. നമ്മുടെ തുറസ്സായൊരു ഇതായത് കൊണ്ട് നമുക്ക് അത്ര വ്യക്തമല്ല. നമ്മള് നേരത്തെ നമ്മുടെ VC രാജേന്ദ്ര സാറ് സൂചിപ്പിച്ചാലും നമ്മുടെ പിന്നെ മോഹൻകുമാർ സാറും ഒക്കെ പറഞ്ഞു, നമ്മുടെ സ്ഥല വൈവിധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പ്രശ്നമാണ് അല്ലേ. കേരളീയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്ലാനിംഗ് ബോർഡ് പുറത്തിറക്കുന്ന ഒരു സ്ഥിതി വിവര കണക്കുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മളൊരു ശരാശരി കേരളീയന് ഇന്ന് ലഭിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് 0.11 ഹെക്ടയർ മാത്രമാണ്. 0.11 ഹെക്ടയർ എന്ന് പറയുമ്പോൾ എന്ത് പരിമിതമാണല്ലേ ആ ഭൂമി. നമ്മൾക്ക് ഓരോരുത്തർക്ക് ചിലപ്പോൾ 5 ഏക്കർ ഉള്ളവർ 6 ഏക്കർ ഉള്ളവർ കാണും, 1 സെന്റ് പോലും ഇല്ലാത്തവർ കാണും. ശരാശരി ഭൂവിസ്തൃതി ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം 0.11 ഹെക്ടയർ എന്ന് പറയുമ്പോൾ വളരെ പരിമിതമായ ഭൂമിയാണ് നമ്മുടെ കൈവശമുള്ളത്. ആ ഭൂപരിമിതി തന്നെ നമ്മളുടെ കൃഷിക്ക് വലിയൊരു വിഘാതം പലപ്പോഴും സൃഷ്ടിക്കാറുണ്ടല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു വൈവിധ്യവൽക്കരണമോ അല്ലെങ്കിൽ ഒരു പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കാനുള്ള അവസരങ്ങളോ ഒക്കെ നമ്മുടെ ഈ സ്ഥല പരിമിതി കാരണം നമുക്ക് നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അത് നമ്മുടെ ഒരു പ്രധാന പ്രശ്നമാണ്. ഈ ചെറിയ ഭൂമി തന്നെ ഓരോ ജനറേഷൻ അല്ലെങ്കിൽ ഓരോ തലമുറ കഴിയും തോറും നമ്മുടെ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം ഇത് വിഭജിക്കപ്പെടുകയും വീണ്ടും വീണ്ടും ചെറുതായി വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഈ വളരെ ചെറിയ ഭൂവിസ്തൃതിയിൽ നിന്ന് ആ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കണം കൃഷി ചെയ്യണമെങ്കിൽ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കാം അല്ലെങ്കിൽ ഉറങ്ങിപ്പോകും അല്ലേ. കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ കൃഷി? നിങ്ങളൊക്കെ കൃഷിക്കാരല്ലേ, വലിയ പരീക്ഷയ്ക്ക് വേണ്ടി മാർക്ക് വാങ്ങിക്കാനുള്ള ഡെഫിനിഷൻ ഒന്നും വേണ്ട. എന്താ കൃഷി? വളരെ ലളിതമായിട്ട് പറഞ്ഞാല് പ്രകൃതി വിഭവങ്ങളെല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് വിത്തും ഉപയോഗിച്ച് ഒരു കർഷകന്റെ പരിശ്രമവും ചേരുമ്പോൾ നമുക്ക് ആ വിത്ത് മറ്റൊരു ഉൽപ്പന്നമായി കിട്ടും അല്ലേ. പ്രകൃതിയിൽ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണ്? മണ്ണ്, ജലം, സൂര്യപ്രകാശം, വായു, ഇതിന്റെ കൂടെ നമ്മൾ വിത്ത് കൊടുക്കണം, അല്പം വളം വേണമെങ്കിൽ കൊടുക്കണം, നമ്മുടെ പരിശ്രമവും ശ്രദ്ധയും വേണം അല്ലേ. കൃഷി എന്ന് പറയുന്നത് നമ്മൾ കൊച്ചുകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്ന പോലെ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അപ്പോൾ നമ്മുടെ അധ്വാനത്തിന് പ്രകൃതിയിലുള്ള എല്ലാ വിഭവങ്ങളും കൂടെ വളരെയധികം രസകരമായിട്ട് സമന്വയിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ഉൽപ്പന്നം കിട്ടുന്നു. ആ ഉൽപ്പന്നത്തെയാണ് നമ്മുടെ കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നം, അല്ലെങ്കിൽ അതാണ് കൃഷിയുടെ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു നിർവചനം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് അല്ലേ, എന്തെങ്കിലും നടണം അല്ലേ, എന്തെങ്കിലും നടണം. നമ്മള് തൊട്ടടുത്ത സംസ്ഥാനത്തിൽ ചെന്നാൽ അങ്ങനെ ഒരു പ്രവണതയില്ല. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ തല മുഴുവൻ മുല്ലപ്പൂവും കനകാമ്പരവും ചൂടുമെങ്കിലും മുറ്റത്തൊരു മുല്ലച്ചെടിയോ കനകാമ്പര ചെടിയോ കാണുമോ? ഇല്ല. പക്ഷെ നമ്മുടെ വീട്ടുമുറ്റത്ത് മറ്റൊന്നും നട്ടില്ലെങ്കിലും നമ്മുടെ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ ചെമ്പരത്തിയും മുല്ലയും എല്ലാം നടക്കും. നമ്മുടെ വീട്ടിന് ചുറ്റും ഉള്ള സ്ഥലത്ത് പച്ചപ്പ് വേണം എന്നുള്ളത് മലയാളിയുടെ വളരെ തീവ്രമായ ആഗ്രഹമാണ്. അപ്പൊ അതുകൂടി, അത് മാത്രമല്ല, നമ്മളുടെ ഒരു വളരെയധികം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് അല്ലേ. കൂടുതൽ മഴ ലഭിച്ചിരുന്ന, ഇപ്പോഴത്തെ അവസ്ഥ ആയിരിക്കില്ല, ആ മഴ ലഭിച്ചിരുന്ന അവസ്ഥയിൽ നമ്മുടെ പുരേ വീടിന് ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥ, ആ മൈക്രോ ക്ലൈമറ്റ് നമുക്ക് ജീവിക്കാൻ അനുയോജ്യമാക്കിയെടുക്കാൻ ഒരു വെജിറ്റേറ്റീവ് കവർ അല്ലെങ്കിൽ ഒരു പച്ചപ്പിന്റെ ഒരു ആഭരണം നമുക്ക് വളരെയധികം ആവശ്യമായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയായിരിക്കാം നമ്മുടെ പൂർവികർ നമ്മുടെ വീടിന് ചുറ്റും ലഭ്യമായ എല്ലാ സസ്യങ്ങളും നട്ടുവളർത്താനും പരിപാലിക്കാനും അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എടുക്കാനും ശ്രമിച്ചിരുന്നത്. അത് നമ്മൾ ഇന്നും പിന്തുടർന്നു പോരുന്നു. അപ്പോൾ വളരെ ചുരുങ്ങിയത്, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വ്യവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് 90% വരുന്ന ചെറുകിട കർഷകരുടെ തോട്ടങ്ങളിൽ കാണുന്ന ഒരിട കൃഷി അല്ലെങ്കിൽ കുടുംബ കൃഷി തന്നെയാണ്. അപ്പൊ ഇതിനെ കുടുംബ കൃഷി എന്ന് നമ്മൾ നിർവചനം കൊടുക്കുമ്പോൾ അതിൽ ഒരു കാര്യം കൂടി അന്തർലീനമാകുന്നു. കുരേട കൃഷിയിലും അങ്ങനെ തന്നെയായിരുന്നു. വളരെ പ്രധാനമായിട്ടും ഇവിടെ വേണ്ടത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ തൊഴിൽ, കുടുംബാംഗങ്ങളുടെ പരിശ്രമം. നമ്മൾ കരിക്ക് നിന്നുകൊണ്ട് ഒരാളെ നിർത്തി കൃഷി ചെയ്തിട്ട് ഒരിക്കലും കുടുംബ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ലാഭമോ നഷ്ടമോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. എല്ലാത്തിനും ആൾക്കാരെ വിളിച്ചു നിർത്തിയിട്ട് നമുക്ക് ഈ ചെറിയ ഭൂമിയിലെ കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എത്രയുണ്ട് വേലക്കൂലി തൃശ്ശൂര്?
700 നമ്മള് ഞാൻ കൊല്ലം ജില്ലയാണ് വരുന്നത്. അവിടെ ഇപ്പൊ 700 രൂപ കൊടുത്തെങ്കില് ഒരാൾ വരും. അപ്പൊ 700 രൂപ കൊടുത്ത് നമ്മുടെ ഈ കുടുംബ കൃഷിയില് പല പല ഘടകങ്ങൾ നട്ടിട്ട് വിളച്ച് വിളവെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കണക്ക് കൂട്ടി നോക്കിയാൽ നഷ്ടമാണ്. അപ്പൊ നമ്മൾ ലാഭം നോക്കരുത്, ഇത് നമ്മുടെ സങ്കല്പമാണെന്നൊക്കെ പറഞ്ഞാല് പറയാൻ കൊണ്ടാവുമെങ്കിലും ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടണ്ടേ അല്ലേ? അപ്പൊ നമ്മൾ ലാഭവും നോക്കിയെങ്കിലേ പറ്റും. നമ്മൾ ഇതൊക്കെ പലരും പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് നമ്മുടെ പുര ഇരിക്കുന്ന ഇടമാണ് പുരയിടം. ആ പുരയ്ക്ക് ചുറ്റുമുള്ള ചെറിയ ചെറിയ കൃഷികൾ ചേരുന്നതും കൃഷികൾ മാത്രമല്ല മറ്റു മൃഗങ്ങള്, കന്നുകാലികള്, കോഴി, ആട് എന്തൊക്കെയാണോ നമുക്ക് വളർത്താൻ ഇഷ്ടമുള്ളത് അതെല്ലാം. ചിലർ അലങ്കാര മത്സ്യങ്ങളെ വളർത്തും, ചിലർ കൂടുതൽ സ്ഥലമുള്ള ഒരു പന്നിയെ വരെ വളർത്തുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. ഭയങ്കര ലാഭമാണ്. ഞാൻ ഒരുപാട് ഇന്റർക്രോപ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ വിശകലനം ചെയ്തതിൽ പന്നി വളർത്തലായിരുന്നു ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ ആ കൃഷിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കുടുംബങ്ങളുടെ ഭക്ഷണാവശ്യം, കാലികൾക്കുള്ള തീറ്റ, വരുന്ന വർഷത്തേക്കുള്ള വിത്ത്, നമ്മുടെ വിറകിന്റെ ആവശ്യം, പിന്നെന്താണ് മറ്റ് ഈസ്തറ്റിക് മീൻസ്, അതായത് നമുക്ക് പൂജയ്ക്കൊക്കെ പുഷ്പമൊക്കെ വേണം അല്ലെ. ഹിന്ദു ഭവനങ്ങളിലൊക്കെ വൈകുന്നേരം വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി തുളസി ഇല വേണം, ഒരു ചെമ്പത്തി പൂ വേണം, തെച്ചിപ്പൂ വേണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് നമ്മളതിനെ വിശകലനം ചെയ്ത ഒരുപാട് ഒരുപാട് തലങ്ങളുണ്ട് പുരയുടെ കൃഷിക്ക്. നമ്മളല്ലാതെ ചേമ്പോ ചേനയോ കാച്ചിലോ എന്നുള്ള വിളവും അതിന്റെ ലാഭനഷ്ടം മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സമഗ്ര വ്യവസ്ഥയാണ്. അതിന്റെ കൂടെ തന്നെ മിച്ചമുള്ളത് വിറ്റിട്ട് നമുക്ക് അല്പം പൈസയും. അപ്പൊ ഇങ്ങനെ ഇതിനൊപ്പം നമ്മൾ ഈ കേരളം, ഞങ്ങളുടെ ആ അസോസിയേഷനിൽ നിന്ന് കേരളം ഒട്ടുക്കുള്ള ഒരുപാട് ധാരാളം കർഷകരിൽ നിന്നും വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വാങ്ങിച്ചുപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളായ രാസവളങ്ങൾ, രാസ കീടനാശിനികൾ, കുമിൾനാശിനികൾ, ഇതിന്റെയൊക്കെ ഉപയോഗം പുരയുടെ തോട്ടങ്ങളിൽ വളരെയധികം കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെ പുറമേ നിന്ന് വാങ്ങിച്ചുപയോഗിക്കുന്ന, പ്രകൃതിക്ക് നാശം വരുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജലത്തെ മലിനമാക്കുന്ന, മണ്ണിനെ മലിനമാക്കുന്ന രാസ ഉപാധികളുടെ ഉപയോഗം വളരെ കുറവായതുകൊണ്ടും താരതമ്യേന സുസ്ഥിരമായ ഒരു വിളവ് വർഷാവർഷം നൽകുന്നത് കൊണ്ടും ഒക്കെ ഇതിനെ സുസ്ഥിരമായ ഒരു വ്യവസ്ഥ, കാർഷിക വ്യവസ്ഥയിൽ റബ്ബറിനോ തേയിലത്തോട്ടങ്ങൾക്കോ ഒരു തനിവിള തോട്ടങ്ങൾക്കോ ഒന്നും കൽപ്പിച്ചു കൊടുക്കാത്ത ഒരു ഗുണം. അതായത് കാലാകാലങ്ങളോളം സ്വയം നിന്നു പോകാൻ, നിലനിന്നു പോകാൻ, കർഷകനെ തീറ്റിപ്പോറ്റാൻ സാധ്യതയുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സിസ്റ്റമായിട്ടാണ് ഇതിനെ നിർവചനം. സുസ്ഥിരമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. അതിന്റെ കൂടെ ഇതിന് ഇങ്ങനെയുള്ളതിൽ വരാത്ത മറ്റൊരു പ്രാധാന്യം കൂടി ഇതിന് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു കാർഷിക വ്യവസ്ഥയാണ്. ഇപ്പൊ ഒരു ഏക്കർ റബ്ബർ സങ്കല്പിക്കുക, ഒരു ഏക്കർ തേയില സങ്കല്പിക്കുക, ഒരു ഏക്കർ തെങ്ങിൻ തോട്ടം അല്ലെങ്കിൽ നമ്മുടെ ഈ പുരയുടെ കൃഷി സങ്കല്പിക്കുക, ഏതിലാണ് സ്ത്രീക്ക് കൂടുതൽ പങ്കാളിത്തം പറ്റുന്നത്? പുരയുടെ കൃഷിയിലാണല്ലേ. എവിടെ പച്ചക്കറി നടണം, എവിടെ ചേന നടണം, എവിടെ ചേമ്പ് നടണം, ഈ ചേമ്പ് ഇന്നെടുത്ത് പുഴുങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണോ അതോ വിറ്റ് കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കണോ, ഇതെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം നമ്മൾ സ്ത്രീകൾക്ക് പുരയുടെ കൃഷിയിൽ അല്ലെങ്കിൽ കുടുംബ കൃഷിയിൽ കൂടുതലായിട്ടുണ്ട് അല്ലേ. ഒരു തനിവിള തോട്ടത്തെ അപേക്ഷിച്ച് റബ്ബർ നമ്മൾ എല്ലാ പരിപാലനമൊക്കെ നടത്തുമായിരിക്കും, പക്ഷെ കൊണ്ടുപോയി വിൽക്കുന്നതും കൈകാര്യം ചെയ്യുന്ന അതിന്റെ പണം കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും ഗ്രഹനാഥൻ നാട്ടിലുണ്ടെങ്കിൽ പുരുഷൻ തന്നെയായിരിക്കും. അപ്പോ അതുകൊണ്ട് കൂടി തനിവിള തോട്ടങ്ങളെ അപേക്ഷിച്ച് പുരയുടെ തോട്ടങ്ങൾ വളരെയധികം സ്ത്രീ സൗഹൃദമാണെന്നും തലമുറകൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതാണെന്നും, അതായത് വരും തലമുറയ്ക്ക് കൂടി നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ കാത്തുരക്ഷിച്ച് നൽകാൻ ഉതകുന്ന സമ്പ്രദായമാണെന്നു കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ട് ഇതിനെ വളരെയധികം സുസ്ഥിരമായ ഒരു വ്യവസ്ഥയാണെന്നും, അതുകൊണ്ട് തന്നെയാണ് ലോകബാങ്കൊക്കെ ഈ തരത്തിലുള്ള പഠനങ്ങൾ നടത്താനുള്ള ധനസഹായമൊക്കെ തന്നത്. കാണാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള പുരയിടങ്ങളെ പറ്റി ഒന്ന് സങ്കല്പിച്ചാൽ മതി. പുരയിട കൃഷി നമ്മുടെ ചുറ്റുമുള്ള തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾ കാണുന്നു. ഇപ്പൊ ഈ തുറസായ സ്ഥലമായതുകൊണ്ട് കാണാൻ പറ്റാത്തത് രണ്ട് വ്യത്യസ്ത രീതികൾ കാണാൻ പറ്റും. ഒന്നില് ഒരുപാട് സാധനങ്ങൾ നശിക്കും. ഒരു ചക്ക നമ്മൾ പഴുത്ത് കഴിച്ചിട്ട് ചക്കക്കുരി എവിടെ ഇട്ട് അവിടെ കിളിക്കുന്നതില് മിടുക്കന്മാരെല്ലാം വളയും. മാങ്ങാണ്ടി വീണടത്ത് അവരെല്ലാം വളയും. അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ വാഴ കാണും, ചിലപ്പം കുറച്ച് പച്ചക്കറി കാണും. അവസാനം ഫലം എന്താണ്? തിങ്ങി നിറഞ്ഞ ഒരു തോട്ടമായിരിക്കും
ഉൽപ്പന്നം ഉൽപാദനം തരുമോ? ഒരു മാവ് നിൽക്കേണ്ടടുത്ത് 10 മാവ് നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും ഇങ്ങനെ ശോഷിച്ച് നിൽക്കും അല്ലേ? ഉൽപ്പന്നം ഒന്നും കാണത്തില്ല. മറിച്ച് വേറൊരു സ്ഥലത്ത് ഒന്നും ചെയ്യത്തില്ല, ഇടവിളകൾ ഒന്നും കാണത്തില്ല. വെറുതെ ഇന്നെഫിഷ്യൻ്റ് ആയിട്ട് വളരെ വിഭവ വിനിയോഗം തീർത്തും കാര്യക്ഷമമല്ലാതെ ഈ രണ്ട് വ്യവസ്ഥയിലും വിഭവ വിനിയോഗം തീർത്തും കാര്യക്ഷമമല്ല. നമ്മുടെ കയ്യിൽ 50 സെന്റ് ആകട്ടെ, 90 സെന്റ് ആകട്ടെ, 1 ഏക്കറാകട്ടെ, അത് നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഒന്നും കൃഷി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നത് ശ്രദ്ധയോടെയല്ല. അങ്ങ് രണ്ട് വ്യവസ്ഥയിലും നമ്മൾക്ക് കിട്ടുന്ന ഉൽപാദനം വളരെയധികം മോശമായിരിക്കും. ഇപ്പൊ നമ്മുടെ കേരളത്തിലുടനീളം സഞ്ചരിച്ചാൽ 70% പുരയിടങ്ങളും ഈ ഒരു രീതിയിലായി. അപ്പൊ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കണം, മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ കൃഷിഭൂമിയുടെ വിസ്തൃതി ദിവസം പ്രതി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മൾക്ക് അത്യാവശ്യം വേണ്ടത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഇതിന് പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരളവ് വരെ ഭക്ഷ്യസുരക്ഷയും ഒരു വളരെ വലിയ പരിധി വരെ പോഷകാഹാര സുരക്ഷയും ഉറപ്പാക്കാൻ വിത്തവാഴ ചെയ്യാം. അപ്പൊ നമ്മൾ അതെല്ലാം തീരുമാനിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ പ്രധാനപ്പെട്ട വിള തെങ്ങാണോ അടയ്ക്കയാണോ അല്ലെങ്കിൽ സുഗന്ധവിളകളാണോ, ഇതൊക്കെ അനുസരിച്ച് എത്രമാത്രം സൂര്യപ്രകാശം ലഭിക്കുന്നു ആ ലഭ്യതയ്ക്കനുസരിച്ച് അതിന് യോജിച്ച ഇനങ്ങൾ നമ്മൾ അവിടെ കൃഷി ചെയ്യണം. ആ യോജിച്ച ഇനങ്ങളുടെ ഒക്കെ നമ്മുടെ കാർഷിക സർവകലാശാല വളരെ വിശദമായ പഠനങങ്ങൾ നടത്തി ഓരോ ഷെയ്ഡ് സിറ്റുവേഷൻ 50% സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് ഏത് വിളയാണ് ഏറ്റവും നന്നായിട്ട് വരുന്നത്, 75% ഉള്ളിടത്ത് ഇവിടെ ഇനി 25% സൂര്യപ്രകാശം ഉള്ളു, നല്ല ഷെയ്ഡാണ്, അവിടെ എന്ത് ചെയ്യാം, ഇതെല്ലാം നമ്മുടെ കാർഷിക സർവകലാശാലയുടെ പത്രം അതിൻ്റെ എല്ലാം വിശദാംശങ്ങളുണ്ട്. അതനുസരിച്ച് നമുക്ക് സൂര്യപ്രകാശ ലഭ്യതയ്ക്കനുസരിച്ച് 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ നമ്മൾ ഇതിനകത്തെല്ലാം വിളകൾ പ്ലാൻ ചെയ്യും. അതോടൊപ്പം കർഷകന്റെ ഇഷ്ടം നോക്കി കോഴി വളർത്താം, കാട വളർത്താം, ആടാകാം, പശുവാകാം, ഏതെങ്കിലും ഒരു മൃഗങ്ങളെ അതിനകത്ത് കൊണ്ടുവരിക. ചിലര് അലങ്കാരി സസ്യങ്ങളെയാണ്, ചിലര് ഞങ്ങൾ കൊല്ലം ജില്ലയിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കർഷകൻ എന്ന് പറയുന്ന ഒരു കൃഷ്ണൻകുട്ടിപ്പിള്ളയാണ് അഞ്ചാലുംമൂട്. അദ്ദേഹം അവസാനം വന്ന് വെറ്ററിനറി കോളേജിൽ വന്ന് ജലാലുദ്ദീൻ എന്ന് പറയുന്ന സാറായിരുന്നു അന്ന് പ്രൊഫസർ ഹെഡ് കോഴിയെ വളർത്തുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ. അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് അലങ്കാര കോഴികളെ വരെ കൊണ്ടുവന്ന് അവിടെ വളർത്തുകയും വിൽക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ വളരെ നല്ല രീതിയിൽ ആ ഹോംസ്റ്റഡ് നമുക്ക് റീസ്ട്രക്ചർ ചെയ്ത് നന്നായിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഇത് പല വിധത്തിലുള്ള തേനീച്ച വളർത്തേണ്ടവർക്ക് തേനീച്ച വളർത്താം, അപ്പോ അങ്ങനെയുള്ള എന്തെല്ലാം ചെറിയ കൂടിനകത്ത് മീനിനെ വളർത്തുക, അലങ്കാര മീനിനെ വളർത്തി കഴിഞ്ഞാൽ അതിനൊക്കെ സ്കീമുകളുണ്ട് നമ്മുടെ സർക്കാരിന്. ഫിഷ് ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന തന്നെയുണ്ട് സർക്കാരിന്റെ. അവര് പണ്ട് കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ ചെന്നാൽ മതി, അപ്പൊ അലങ്കാര മത്സ്യക്കുഞ്ഞുങ്ങളെ തരും, നമ്മൾ വളർത്തി ഒരു പരിവാകുമ്പോൾ അവര് തന്നെ തിരിച്ചെടുക്കും. അങ്ങനെയൊക്കെയുള്ള വൈവിധ്യമാർന്ന ഒരുപാട് സ്കീമുകൾ നമ്മുടെ സർക്കാർ നടത്തുന്നുണ്ട്, നമ്മൾ അത് മുതലെടുക്കുന്നില്ല വേണ്ട വിധമെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പല രീതിയിലുള്ള ഇന്റർവെൻഷൻസ് ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കാത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് നല്ല വിജയകരമായത് കാണും. അപ്പോൾ അങ്ങനെയുള്ള ഇന്റർവെൻഷൻസ് കൊണ്ടുവന്ന് നമുക്ക് ലഭ്യമായ ഭൂമിയെയും മറ്റ് നാച്ചുറൽ റിസോഴ്സ് അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെയും പരമാവധി ഉപയോഗിക്കുക എന്നുള്ള ഒരു പരിശ്രമമാണ്. ഇപ്പോൾ നമ്മൾ വെട്ടിത്തെളിച്ചൊക്കെ വൃത്തിയാക്കി പല പല ഇന്റർക്രോപ്സ് നടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഇമ്പാക്റ്റാണ്, ഇമ്പാക്റ്റ് പല കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് എടുത്തതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കൃഷ്ണൻകുട്ടിപ്പിള്ള എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ ആദ്യമേ വിളകളുടെ സാന്ദ്രതയാണ് ആദ്യം കൂട്ടിയത്. ഒരുപാട് വിളകൾ ചേർത്തു. കുരുമുളക് വഴി, കുരുമുളക് വഴി നമുക്ക് എല്ലാവർക്കും അറിയാം 1500 അല്ലേ, 1500 ആദ്യത്തെ ഹൈബ്രിഡ്. പക്ഷെ അത് പുരയിടങ്ങളിൽ നല്ല സൂര്യപ്രകാശം ലഭിക്കാത്തടത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വിളവ് തരത്തില്ല. അപ്പോൾ ആ ഷെയ്ഡ് സിറ്റുവേഷന് യോജിച്ച ഇനം നമ്മൾ കൊണ്ടുവരിക. അതുപോലെ ഇടവിളകൾ എല്ലാം ചേർത്ത് വളരെ തീവ്രമായിട്ടുള്ള ഒരു കൃഷി രീതിയാക്കി. അതിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യമേ കൊടുത്തത് ആകെ കോഴിയായിരുന്നു, 15 കോഴി. 15 കോഴിയെ കൊടുത്തപ്പോൾ തന്നെ ആദ്യമേ 10 കർഷകർക്ക് കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് പറ്റത്തില്ല സാറേ, എന്ത് പറ്റും, ഞങ്ങൾ നടുന്നതല്ല ഇവര് കൊത്തിപ്പറിച്ചു കളയും. അപ്പൊ അത് തന്നെ ആദ്യമേ സംഭവിച്ചു. അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വില കുറഞ്ഞ നെറ്റ് ഉണ്ടല്ലോ, നമ്മള് കിണറിലൊക്കെ ഇടാൻ റോഡ് സൈഡിലൊക്കെ വെച്ച് വെക്കുന്ന വില കുറഞ്ഞ നെറ്റ് വാങ്ങിച്ചൊരു പ്രത്യേക സ്ഥലം വളർന്ന് തിരിച്ച് അതിനകത്ത് ഇവരെ ആക്കി. അവസാനം ഞങ്ങൾ ആ പ്രോജക്റ്റിന്റെ ഫണ്ടിങ് എല്ലാം തീർന്ന് നമ്മൾ മാറുന്ന സമയത്ത് അദ്ദേഹം ഈ നമ്മൾ കൊടുത്ത 15 കോഴി എന്നുള്ളത് 200 കോഴി എന്ന് വെച്ചാൽ നാടൻ കോഴിമുട്ടയ്ക്കുള്ള ആവശ്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അത് വളരെയധികം വിപുലപ്പെടുത്തി. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പുള്ളി തന്നെ ആടിനെ മേടിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു 5 വർഷമൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ ഒരു വെറുതെ വിസിറ്റിന് ചെന്നപ്പോൾ അവിടെ പശു വരെ ആയി.
അപ്പൊ അങ്ങനെയുള്ള വളരെ വിപുലമായിട്ടുള്ള മാറ്റം ചില കർഷക ചില മിക്കവാറും പുരയിടങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മളിപ്പോ പൈസ കൊടുക്കുമ്പോ ചിലര് ചെയ്യും അല്ലെ. ഞാൻ പൈസ തന്നിട്ട് പറയുവാണ് രമ ഇതുപോലെ ചെയ്യണം, അപ്പൊ ഇവരുടെ പൈസ മാച്ച് കിട്ടാൻ നോക്കുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും, ചെയ്യും. പത്ത് ദിവസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ഇതവിടെ കാണത്തില്ല, കോഴി ഇറച്ചിയായിട്ട് വൈകി പോയി കാണും അല്ലെ. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോ പറയും എല്ലാ വീരം പിടിച്ച കോഴിയെ തന്നു എവിടുന്നാട്ടോ എന്ന് പറയുകയും ചെയ്യും. അപ്പൊ അങ്ങനല്ലാതെ നമ്മളിത് കർഷകർ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പ്രോജക്റ്റ് എല്ലാം തീർന്നു ഒരു രണ്ടു വർഷം കഴിഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴും ഇത് വളരെ വിജയകരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ വന്ന ഒരു വേറൊരു ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഓഫ്ഷൂട്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളെ, ആ രണ്ട് ആൺമക്കളിൽ ഒറ്റൻ എന്തോ ഓട്ടം ഓടിക്കാൻ കണ്ടാണ്, മറ്റവൻ ഐ ടി ഐ ഒക്കെ പാസ്സായിട്ട് ഇങ്ങനെ പരീക്ഷകൾ എഴുതി എഴുതി എഴുതിയിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ അച്ഛനെ കൊണ്ട് മാത്രം നമ്മൾ ഈ കൃഷി വിപുലപ്പെടുത്തിയപ്പോ ഇത് ചെയ്യാൻ പറ്റാതെ വന്നപ്പോ ഇദ്ദേഹം പതുക്കെ കോഴിയെ നോക്കാൻ തുടങ്ങി, ആടിനെ നോക്കാൻ തുടങ്ങി. പിന്നെ കുറെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹം സമയമില്ല, ആടിനെ നോക്കണം, പശുവിനെ തീറ്റ എടുക്കണം, പശുവിന്റെ പാല് കൊണ്ടുപോകണം, അങ്ങനെ ഫുൾ ടൈം ഒരു ഇതായി. അപ്പൊ അങ്ങനെ വളരെ നല്ല രീതിയിൽ യുവാക്കളെ കൂടി ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റി എന്നുള്ളത് വളരെ നല്ല ഒരു റിസൾട്ട് ആയിട്ട് തോന്നി. അപ്പൊ നമ്മുടെ വൈവിധ്യവൽക്കരണം കൊണ്ട് അത് സാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു ഇതെന്ന് പറയാൻ വളരെയധികം സോഷ്യൽ സ്റ്റാൻഡിങ്, ഈ ഒരു ഇതിൽ പങ്കാളികളായി നല്ല രീതിയിൽ പുരയിടങ്ങൾ റീസ്ട്രക്ചർ ചെയ്ത കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഈ വിസിറ്റേഴ്സ് വരികയും ഈ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പ്രോഗ്രാമുകളിൽ വിസിറ്റേഴ്സ് വരികയും സ്കൂൾ കുട്ടികൾ വരികയും പിന്നെ ഈ ടി വി പ്രോഗ്രാമുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സമൂഹത്തിലുള്ള അംഗീകാരവും അവരുടെ ആ ഒരു സ്റ്റാറ്റസും തന്നെ വളരെയധികം വർദ്ധിച്ചതായിട്ട് കാണാൻ പറ്റും. അപ്പോ ഇതില് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പുരയിടത്തോട്ടത്തിലും നമ്മൾ അവിടെ കസലാന്തപുരത്ത് നടത്തിയ വർക്കിനെ പറ്റിയുള്ള ഒരു വിവരണം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതിൽ എനിക്ക് ഞാൻ പല വേദികളിലും എനിക്ക് കിട്ടുമ്പോഴെല്ലാം ഞാൻ പറയുന്നത് നമ്മുടെ ഒരുപാട് വികസന പദ്ധതികൾ കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും പുരയിടത്തോട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര പദ്ധതി നമ്മൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അപ്പൊ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പറയും ഒരുപാടുണ്ടെന്ന് പറയാം. അപ്പൊ അവസാനം നോക്കി വരുമ്പോൾ എന്താണ്, നമ്മുടെ നബാർഡിലെ സാറ് പറഞ്ഞതുപോലെ അടുക്കള കോഴിയെ വളർത്താനുള്ള സ്കീം, പുരയിടത്തോട്ടത്തിൽ കോഴി വളർത്തൽ, പുരയിടത്തോട്ടത്തിൽ വാഴക്കൃഷി, അങ്ങനെയല്ലാതെ ഇതിന്റെ ഒരു സമഗ്ര വികസനത്തിനുള്ള ഒരു പ്ലാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വഴി തയ്യാറാക്കി നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾക്ക് കൂടുതൽ ചർച്ചയിലൂടെ അതിനെങ്ങനെ എന്നുള്ളത് തീരുമാനിക്കാമെന്നുള്ളതിലൂടെ ഞാൻ നിർത്തുന്നു. ഓരോ അവതരണത്തിലും ഏതെങ്കിലും പ്രസക്തമായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് കടലാസിൽ എഴുതി ഇവിടെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവസാനം നമുക്ക് ചർച്ച ചെയ്യാൻ കൂടുതൽ സൗകര്യം ഉണ്ടായിരിക്കും. ഓരോരുത്തരെ ചോദിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ഫലപ്രദമായിട്ട്, കാരണം ഒരുപാട് വേദിയും സദസ്സും തമ്മിൽ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും മറുപടി അയക്കുന്നതിനുള്ള പ്രായോഗിക പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രസക്തമായ ചോദ്യങ്ങൾ ഓരോ അവതരണത്തിനുള്ളത് എഴുതി തരികയാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ടാകാം. ഞാൻ രണ്ടാമത്തെ പ്രസന്റേഷന് വേണ്ടിയിട്ട് മണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിലെ പ്രൊഫസർ ഡോക്ടർ എസ് എസ്റ്റലിത്തയെ സാധനം ക്ഷണിക്കുകയാണ്. അപ്പൊ എന്താണ് കൃഷിയിൽ ആവശ്യപ്പെടുന്ന നമ്മൾ ആദ്യം ആലോചിക്കുക. ഉദ്ഘാടകരും ആ സമയത്തൊക്കെ ഒരുപാട് പേര് മണ്ണിനെ പറ്റി പറഞ്ഞു, നമ്മുടെ ജലസമ്പത്തിനെ പറ്റി പറഞ്ഞു ഇല്ലേ, അതൊരു വളരുന്ന ചെടികൾ അതുമായിട്ടുള്ള ആവാസ വ്യവസ്ഥ ക്ലൈമറ്റ് ഇതുമായിട്ട് എല്ലാം പറഞ്ഞു. എന്ത് സംഭവിച്ചാലും ശരിയല്ല, നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന ആ സ്നേഹം, പരസ്പരമായിട്ടുള്ള സ്നേഹം, കുടുംബത്തിനുണ്ടാകേണ്ട ഒരു അന്തരീക്ഷം തിരിച്ചുകൊണ്ടുവരാനാണ് ഈ കുടുംബ കൃഷി വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട ടി വി എന്ന് പറഞ്ഞൊരു സാധനം വീട്ടിനകത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് വെളിയിൽ വെക്കുക. വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ പലരും വെളിയിലോട്ടാണ്, ഇല്ലെങ്കിൽ ടി വിയിൽ അധികം കുറച്ചുപേരിയിരിക്കും, അമ്മ അടുക്കളയിൽ നിൽക്കും, അച്ഛൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കും, കുട്ടികൾ മൊബൈലിൽ നടക്കും. ഈ അന്തരീക്ഷം മാറ്റാൻ വേണ്ടി ശരിക്കും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി എടുത്ത് വെളിയിൽ വെക്കുക, മൊബൈൽ ഫോണൊക്കെ മാറ്റി വെക്കുക, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം. നല്ല ആരോഗ്യം വേണം മനുഷ്യന്. കുടുംബകൃഷി എന്ന് പറഞ്ഞാൽ നമ്മള് പ്രസംഗിച്ച് നടന്നാൽ പോലെ അതിന് പ്രധാനമായിട്ട് മൂന്ന് ആശയമാണ്. ഒന്ന്, കുടുംബത്തിലുള്ളവരെ എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് കൃഷി ചെയ്യണം. അതിൽ ഒരു കൃഷിയിൽ തന്നെ പല സ്ഥലത്തായാലും പല കുട്ടികൾക്കായാലും മറ്റുള്ളവർക്കായാലും എല്ലാവർക്കും ഏർപ്പെടാനുള്ള സാഹചര്യമുണ്ട്. രണ്ടാമത് നമ്മൾ വേണ്ട നമുക്ക് വരുന്ന ഭക്ഷ്യ സുരക്ഷ, ഭക്ഷണം ഉണ്ടാക്കി വേണം വീട്ടിലേക്ക്. നെൽകൃഷിയാണെങ്കിൽ നെല്ല് വേണമെങ്കിൽ നെല്ലുണ്ടാക്കുക, പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറി, കോഴിക്ക് വേണമെങ്കിൽ കോഴി ഇറച്ചി കഴിക്കണമെങ്കിൽ കോഴിയെ വളർത്തുക, പാല് വേണമെങ്കിൽ ആടിനെ വളർത്തുക അല്ലെങ്കിൽ പശുവിനെ വളർത്തുക, അങ്ങനെ ഒരു സമ്മിശ്ര കൃഷി ആ രീതിയിലൂടെ നമ്മൾ മാറണം. മൂന്നാമത് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കണം.
വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാനാണ് കുടുംബ കൃഷി ആഹ്വാനം ചെയ്യുന്നത്. നല്ല ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക. കേരളത്തിൽ 3.25 കോടി ജനങ്ങളുണ്ട്. ഇത്രയും പേർക്കും ഭക്ഷണം കൊടുക്കണം. നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും വീട്ടിലും ഇഷ്ടം പോലെ വീടുകൾ, ഇഷ്ടം പോലെ ഭംഗിയുള്ള വീടുകൾ. നേരത്തെ പറഞ്ഞതൊക്കെ തൂക്കണാംകുരിയുടെ പഴയ വീടല്ല, പല പല സാഹചര്യത്തിൽ മാറി നല്ല നല്ല വീടുകൾ ഉണ്ടാക്കുന്നു, നല്ല നല്ല ചിന്തകൾ ഉണ്ടാകുന്നു, പുരോഗമിച്ച് മുമ്പോട്ട് പോകുന്നു. പക്ഷെ നമ്മൾ താഴോട്ട് വന്നോണ്ടിരിക്കുന്ന പ്രധാന കൃഷി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലായാലും കേരളത്തിലായാലും പ്രധാന കൃഷി എന്ന് പറയുന്ന നമ്മുടെ പ്രധാന ഒക്കുപേഷൻ ജോലി എന്ന് പറയുന്ന നമ്മുടെ കൃഷിയാണ്. ആ കൃഷിയെ മറന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണാനുള്ള അരിയില്ല അല്ലെ, പച്ചക്കറി ഇല്ല, എല്ലാം മറ്റ് സംസ്ഥാനക്കാരെ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരെ ആശ്രയിച്ച് സുഖലോലുപരായിട്ട് കൈയും കെട്ടി ഭക്ഷണവും കഴിച്ച് ഒട്ടും എല്ലാം കൂടുതൽ പേരും ഹോസ്പിറ്റലിൽ ആശുപത്രികളിൽ ചെന്ന് കൂടുതൽ മെഡിക്കൽ ഷോപ്പുകൾ വന്ന് ഇങ്ങനെ ജീവിച്ചു പോകുന്ന അവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള കേരളത്തിലാണ്, മറക്കരുത്. അതുകൊണ്ടാണ് ഊന്നുകലി പറയുന്നത്, വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഏത് ഭക്ഷണമായാലും അവനവന്റെ കൈകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തില്, സ്വന്തം നാടെന്ന് പറയുന്ന അതായത് ദൈവത്തിന്റെ നാട്, അത് ചെറുത്താവിന്റെ നാടാക്കി മാറ്റരുത്. നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിനാണ് പറഞ്ഞ കൃഷിയെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. അതുമായിട്ട് അതിനുമായിട്ട് ഒരു പ്രണയം വേണം ചെടികളുമായിട്ട്, എങ്കിലേ നമ്മൾ ഇഷ്ടപ്പെടുകയുള്ളൂ. അതുപോലെ കേരള കാർഷിക സർവകലാശാലയെ സ്നേഹിക്കണം, കൃഷി വകുപ്പിനെ സ്നേഹിക്കണം, നമ്മുടെ സ്വന്തം കൃഷിഭവനെ സ്നേഹിക്കണം, നമ്മുടെ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കണം, നമ്മുടെ കൃഷി രീതികള് സംരക്ഷിക്കണം. അങ്ങനെ നല്ല നല്ല വിളകള് അവനവന്റെ വീട്ടില്, നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണങ്ങള് അത് കൂടുതൽ വെച്ചുപിടിപ്പിക്കുക. നല്ല രീതിയിൽ അതിന് ജൈവ രീതിയിൽ കൃഷി ചെയ്യാനുള്ള മാർഗങ്ങള്, നൂതന സാങ്കേതിക വിദ്യകളൊക്കെ കാർഷിക സർവകലാശാലയിൽ ലഭ്യമാണ്. 200 ൽ പരം സ്റ്റാളുകളുണ്ട്. നല്ലവണ്ണം പോയി കാണുക, നല്ലവണ്ണം വീക്ഷിക്കണം. അവിടെയുണ്ട് എല്ലാ കാര്യങ്ങളും, ജൈവ രീതിയിൽ കൃഷി ചെയ്യാനുള്ള ജൈവ മാർഗങ്ങള്, ജൈവ വളങ്ങള്, ജീവാണുക്കള്, ജൈവ കീടനാശിനികള്, അത് സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ അവിടെ തന്നെ കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് വേണം കുടുംബ കൃഷിയിലോട്ട്. ശരിക്കും നമ്മുടെ വീട്ടിലല്ല, കുടുംബത്തില് അപ്പൂപ്പനെ അമ്മമ്മയൊക്കെ നല്ലവണ്ണം നമ്മൾ നോക്കി ജീവിച്ചിരുന്നെങ്കിൽ ഈ കുടുംബ കൃഷി രണ്ടാമത് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല. സ്വന്തം അപ്പൂപ്പനെ അമ്മ, അച്ഛനെ അമ്മയല്ല, അച്ഛനും അമ്മയ്ക്ക് ചിലപ്പോൾ ജോലി ഉണ്ടായിരിക്കും. പണ്ടത്തെ മറ്റേ കാരണവന്മാർ അച്ഛനും അമ്മ അപ്പൂപ്പനെ അമ്മമ്മയൊക്കെ നോക്കുകയാണെങ്കിൽ ആ കൃഷിയിൽ അവർ ഇടപെട്ടിരുന്നതും നല്ല രീതിയിൽ വീട്ടിലേക്കുള്ള ആദായം കൊണ്ടുവരുന്നതും വരുമാനം കൊണ്ടുവരുന്നതും നല്ല സുഖലോലുപരായിട്ട് നമ്മൾ ജീവിച്ചിരുന്നൊക്കെ കാലം ഉണ്ടായിരുന്നു. അന്ന് 10 മക്കളും 12 മക്കളും ഉള്ളവർക്ക് സുഖമായിട്ട് ജീവിക്കാം. ഇന്ന് ഇത്രയും ശമ്പളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല. അങ്ങനെ അതുപോലെ തമ്മിൽ സ്നേഹമില്ല. അപ്പൊ അതൊക്കെ വരാതിരിക്കണം, അങ്ങനെയൊക്കെ വരാതിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ കുടുംബ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ആ മണ്ണിനെ സ്നേഹിക്കുക. നിത്യപ്രസു വസുന്ധരി എന്നാണ് നമ്മുടെ മണ്ണിനെ വിശേഷിപ്പിക്കുന്നത്. നിത്യവും പ്രസവിക്കുന്ന അമ്മയാണ് അത്രേ ഭൂമിദേവി എന്നാണ്. അപ്പൊ നമ്മുടെ സ്വന്തം അമ്മയെ സ്നേഹിക്കുക. അമ്മയെ സ്നേഹിക്കുന്ന അമ്മ നല്ല ആരോഗ്യവതിയായിരിക്കണം. നമ്മളെ ആരോഗ്യമുള്ള മനുഷ്യരായിട്ട് ഇതുപോലെ പ്രസവിച്ച് വെളിയിൽ ഇറക്കണമെങ്കിൽ അമ്മ അത്രകൊണ്ട് ആരോഗ്യമുള്ളതായിരിക്കണം. അത് തന്നെയാണ് ഭൂമിദേവിയെ വിശേഷിപ്പിക്കുന്നത്. നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ട് എന്തെങ്കിലും കീടനാശിനികളും അടിച്ച് അങ്ങനെയൊക്കെ ഒരു ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി കഴിച്ചു യാതൊരു കാര്യമില്ല. അപ്പൊ ചെയ്യേണ്ടുള്ളത് ആ സ്ഥലം വൃത്തിയാക്കിയിട്ടുള്ള കാര്യം അതിനെ ഡിവൈഡ് ചെയ്ത് ചെയ്യുക. മക്കൾക്ക് സ്കൂളിൽ പോകണമായിരിക്കും, രാവിലെ 8 മണിക്ക് പോകും, ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും. അങ്ങനെ 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 ചെറിയ കാര്യങ്ങൾ, അതിനായിട്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് എന്നെയൊക്കെ വീട്ടിൽ ചെയ്യിച്ചിരുന്നു. ഞങ്ങൾ 4 മക്കളാണ്. അപ്പൊ അപ്പൂപ്പനെ ഒരു ചെറിയ കുന്താല് തരും, ചെറിയൊരു കുന്താല്. അതിൽ ആദ്യത്തെ കുട്ടി അവിടെ നിന്നിട്ട് കുഴി കുത്തണം, രണ്ടാമത്തെ കുട്ടി രണ്ട് വിത്തിടണം, പയറ് കൃഷി ചെയ്യുന്നതാണ്, മൂന്നാമത്തെ കുട്ടി ചാരമിടണം, നാലാമത്തെ കുട്ടി അത് മണ്ണിട്ട് മൂടണം. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മുടെ വീട്ടിലെ എല്ലാവരെയും ഉൾപ്പെടുത്തണം. എല്ലാവരും എന്ന് വെച്ചാൽ ആ സ്നേഹം തിരിച്ചു കൊണ്ടുവരാനാണ് മെയിനായിട്ട്. അതുവഴി വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാനായിട്ട്, അതുവഴി നല്ല ആരോഗ്യമുള്ള ജനത ഉണ്ടാവാനായിട്ട്. ആരോഗ്യമാണ് പണ്ട് ഇതിലൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന നമ്മുടെ രാജഭരണകാലത്തായിരുന്നു. രാജവാഴ്ച ഉണ്ടായിരുന്നപ്പോ രാജാവ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അവരുടെ പ്രജകളുടെ ആരോഗ്യമായിരുന്നു. നമ്മുടെ രാജ്യത്തെ കാവലിൽ നിൽക്കുന്ന ആളായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല. ആര് മരിച്ചാലും ആര് ജനിച്ചാലും ആരും ചോദിക്കാൻ ഈ നാട്ടിൽ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ വിഷം കഴിക്കുന്നു, അല്ലാത്തത് കഴിക്കുന്നു, നിന്നും അറിയാൻ ആരും ആർക്കും ഇല്ല. അതുപോലെ തമിഴ്നാട് നിന്ന് വരുന്ന നമ്മുടെ പച്ചക്കറിയും ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന അരിയും ഇതൊക്കെ കഴിച്ച് നമ്മുടെ ആ കാര്യം ഒന്ന് ആലോചിച്ചേക്ക്. ഇന്ന് ഇവിടെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈ സ്വഭാവം ഉണ്ടാവില്ല. ഭക്ഷണം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മന്ദതയിലാവും. ആരുടെയെങ്കിലും ഭക്ഷണത്തിൽ ഇഷ്ടം പോലെ, കേരളത്തിലെ ജനതയ്ക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണമെന്ന് അയൽ സംസ്ഥാനമായിട്ടുള്ളവർക്ക് യാതൊരു ആഗ്രഹവുമില്ല. അവരതുപോലെ നല്ല കുളങ്ങളും നല്ല ടാങ്കുകളൊക്കെ പണിത് ഇഷ്ടം പോലെ സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിഷത്തിൽ മുക്കി നല്ല ഭംഗിയിലാക്കി കേരളത്തിലോട്ട് അയക്കണം. വാങ്ങിച്ചു തിന്നാനുള്ള, അത് വാങ്ങുവാനുള്ള സംസ്കാരം, വാങ്ങൽ സംസ്കാരമാണ് നമുക്ക് കൂടുതൽ സംസ്കാരം. ഏറ്റവും കൂടുതൽ വാങ്ങുക, അത് കഴിക്കുക,
അതിന് പകരം ഇപ്പൊ കാർഷിക സർവകലാശാല വിഷം കളയാനുള്ള മാർഗങ്ങൾ വ്യക്തിവാഴ്ച വഴി കണ്ടു പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിനെടുത്ത് ഉപ്പിലിടുക, പിന്നെ അതിനെടുത്ത് പുളി കുറ്റിടുക, ഇങ്ങനെയൊക്കെ ഇട്ട് കഴിക്കേണ്ട ഒരു അവസ്ഥ മലയാളികൾക്ക് വന്നല്ലോ എന്നാണ്. അങ്ങനെയുള്ള അവസ്ഥയൊന്നും ഉണ്ടാവരുത്. ഏറ്റവും കൂടുതൽ ഇതുപോലെ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. ഇപ്പൊ നമുക്ക് വിഷമില്ലാതെ കഴിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട രണ്ട് വിളകളാണ് ഒന്ന് പപ്പായയും ഒന്ന് മുരിങ്ങയും. അപ്പൊ അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ വെച്ചുപിടിപ്പിക്കുക. നല്ല രീതിയിൽ കുടുംബ കൃഷി അങ്ങനെ തുടങ്ങട്ടെ. കുറെ പപ്പായ, കുറെ മുരിങ്ങ, അതൊന്ന് മുരിങ്ങയില, മുരിങ്ങക്കായ, മുരിങ്ങപ്പൂവ് ഇതൊക്കെ എടുത്ത് അത്യാവശ്യം ഇത്. പിന്നെ സാമ്പാർ ചീര അധികം വെച്ചിട്ട് എടുക്കാത്തതായിട്ടുള്ള അങ്ങനെയുള്ള ഇലക്കറികൾ, ചെക്കുർമണീസ്, നമ്മുടെ മതിലിന്റെ ചുറ്റ്. നമ്മുടെ എപ്പോഴും വിചാരിക്കും കുടുംബം ചിലപ്പോൾ 5 സെന്റ്, അതുപോലെ നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ 10 സെന്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആ രീതിയിൽ നമുക്ക് വേണ്ടി പ്രധാനപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട വിളകളും അത്യാവശ്യം പാലും കിട്ടാനുള്ള മൃഗങ്ങൾ ഇതിനെയൊക്കെ വളർത്തി സുഖമായിട്ട് ജീവിക്കുക. നല്ല രീതിയിൽ ആ സ്നേഹം തിരിച്ചു വരട്ടെ, നല്ല രീതിയിൽ വരണം. ഇത് തമ്മിൽ തമ്മിൽ നോക്കാനുള്ള നേരമില്ലല്ലേ. ടിവിയിൽ മാത്രം നോക്കാനും ഈ ഒരു വേദനും മാത്രം എനക്കും ഇങ്ങനെ ഇങ്ങനെ റിമോട്ട് മാറ്റാനായിട്ട്. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ സംവിധാനം. വാതരോഗികൾ, ഡയബറ്റീസ്, മറ്റുള്ള രോഗങ്ങൾ, പ്രഷർ എന്തൊക്കെയെന്നറിയാം. നിന്ന് നിൽപ്പിൽ നമ്മളത് ചൂടാവും. കാരണം എന്താണ്? പ്രഷർ കയറി അടിച്ചു കയറും. ഈ വക ഭക്ഷണങ്ങളൊന്നും കഴിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചും മുട്ടിലും കാലിലും ഒക്കെ അടിഞ്ഞു കൂടി നടക്കാൻ വയ്യാത്ത ജനങ്ങളായിട്ട് മാറരുത് കേരളം. നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സമയമാണ്. കുഞ്ഞു തൂമ്പയൊക്കെ സംഘടിപ്പിച്ചിട്ടുക. വലിയ തൂമ്പെടുത്ത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കാർഷിക സർവകലാശാലയുടെ കുട്ടികളായാലും ശരിയാണ്, ഇപ്പൊ നമ്മുടെ സ്റ്റോളിൽ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ പറയുന്നുണ്ട്, കണ്ടുപഠിക്കുക. ഈ സ്റ്റോൾ മൊത്തം നടന്നാൽ തന്നെ കാർഷിക സർവകലാശാലയിൽ 4 വർഷം പഠിക്കുന്നതിന് 40 ഇരട്ടി അവർക്ക് കാര്യങ്ങൾ കിട്ടും ഈ സ്റ്റോളുകളിൽ നിന്ന്. അങ്ങനെ വളരണ മക്കള് ശരിക്കും ചെയ്യേണ്ടത് എല്ലാ വർഷവും ഇതുപോലത്തെ ഈ ഇങ്ങനത്തെ മേളകളൊക്കെ സംഘടിപ്പിക്കുക ചെയ്ത് കഴിഞ്ഞാൽ വളരും കുട്ടികൾ, നമ്മുടെ നാടും വളരും, നാട്ടുകാരും വളരും. നല്ല രീതിയിൽ ആ പോസിറ്റീവ് എനർജി കിട്ടും. ആ എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ പച്ചക്കറിക്കാണെങ്കിൽ നമ്മൾ വിത്ത് സംഘടിപ്പിക്കുക, മണ്ണൊരുക്കുക, ഇതുപോലെ ചെറിയ ട്രേകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ കുഞ്ഞു മക്കൾ 2-3 വയസ്സുള്ള കുട്ടികൾക്ക് കുഞ്ഞു ഇറക്കിൽ കൊടുത്ത് കഴിഞ്ഞാൽ കുത്തി കുത്തി വിത്തിടും, അത് മുളയ്ക്കും. അതിനെ നനയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക, നല്ല തൈ ഉണ്ടാക്കുക, അത് സമയത്ത് പറിച്ചു വിടുക, പറിച്ച് നടയേണ്ടുള്ള സമയം, അത് നടയേണ്ടുള്ള അകലം ഇന്ന രീതിയിൽ, അങ്ങനെയുള്ള ചെറിയ ചെറിയ രീതിയിൽ ജൈവ വളങ്ങൾ, ആട്ടിങ്കാട്ടോ, കോഴിക്കാഷ്ടോ, ചാരോ, മറ്റേ നമ്മുടെ എല്ലുപൊടിയോ, അല്ലെങ്കിൽ നമ്മുടെ വേപ്പിമിണാക്കോ, ഇങ്ങനെയുള്ള എല്ലാം ഇവിടെ ലഭ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ച് നമ്മൾ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഉള്ള ബോധവൽക്കരണം ഒക്കെ നടത്തിയാൽ നല്ല നല്ല സാധനങ്ങൾ കിട്ടും. രോഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് സുഡോമോണസ് ബാക്ടീരിയ എല്ലാ ജീവാണുക്കളും ഉണ്ട്. കാർഷിക സർവകലാശാല എല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ്. കുടുംബ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സമയം. നല്ല രീതിയിൽ ബഹുമാനികളായിട്ടുള്ള കർഷകരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മറന്നിട്ട് ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ മറക്കുക. ഇനി 2-ാമതൊരു ഹരിത വിപ്ലവം വരാൻ പാടില്ല. നല്ല രീതിയിൽ അവനവന്റെ വേണ്ടിയിട്ടുള്ള ഭക്ഷണം, അവനവന്റെ വീട്ടിലേക്കുള്ള ഭക്ഷണം, സ്വന്തം സുരക്ഷയ്ക്ക് നമ്മുടെ മക്കൾക്ക് ആയുസ് കൂടണമെങ്കിൽ, അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കൂടുതലും രണ്ടുപേരും അച്ഛനും അമ്മയും ഇതിൽ കൂടുതലും നല്ല തുല്യ പങ്കാളികളാവണം. അമ്മയ്ക്ക് വേണ്ടി മാത്രം കുഞ്ഞു വയ്ക്കരുത് അടുക്കളയും മറ്റുള്ള കാര്യങ്ങളും. തുല്യ പങ്കാളിത്തത്തോടുകൂടി നല്ല രീതിയിൽ കുഞ്ഞുമക്കൾക്ക് ആയുസ് കിട്ടാനും നല്ല രീതിയിൽ നല്ല ചിന്ത വരാനും നല്ല ആരോഗ്യം കിട്ടാനും. ഇല്ലെങ്കിൽ അവരൊക്കെ ശരിക്കും ഇപ്പൊ നമുക്ക് ആയുസ് ഏറ്റവും കൂടുതലുണ്ട്, 75-90 ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ മക്കളുടെ കാര്യം വരുമ്പോൾ ചിലപ്പോൾ 35-40 ആയി മാറിപ്പോകും. അപ്പൊ അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ, നമ്മുടെ മുമ്പിൽ അവരൊന്നും പടഞ്ഞു വീഴാതിരിക്കാൻ ഇന്നു തൊട്ടേ നമ്മൾ ശ്രമിക്കുക. നല്ല രീതിയിൽ നല്ല കൃഷി നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ടും നമ്മുടെ സൂര്യപ്രകാശം എവിടെയൊക്കെ ഭൂമിയിൽ വീഴുന്നോ അത് നല്ല രീതിയിൽ ഉപയോഗമാക്കാനായിട്ടും അത് നല്ല രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ രചന പറഞ്ഞ കണക്ക് ഹോംസ്റ്റഡ് ഫാമിംഗ്, പുരയുടെ കൃഷി, തെങ്ങ്, കവുങ്ങ്, പിന്നുള്ള കവുങ്ങിൽ വളരുന്ന വൃക്ഷങ്ങൾ, അതായത് വിളകൾ, നമ്മുടെ കുരുമുളകാവാം, അല്ലെങ്കിൽ വെറ്റിലയാവാം, അതുപോലെ തെങ്ങിൽ മറ്റുള്ള കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ജാതി, കൊക്കോ, അത് കഴിഞ്ഞ് അങ്ങോട്ട് താഴെ പിന്നെ വാഴ, അത് കഴിഞ്ഞ് പൈനാപ്പിൾ, അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി, മഞ്ഞൾ, ഇങ്ങനെയൊക്കെ ക്രമീകരിച്ച് നല്ലോണം ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും. ആരോഗ്യമാണ് ഏറ്റവും വലുത്, മറക്കരുത്. പണ്ട് പറയുന്ന വിദ്യാധനം സർവ്വധനാൽ പ്രധാനമാണ്, വിദ്യയല്ല ഇന്ന് കൂടുതൽ സർവ്വധനാൽ പ്രധാനം. എല്ലാം കൊണ്ട് സാക്ഷരതയ്ക്ക് മുമ്പിലാണ്. വിദ്യ കൂടിയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നറിഞ്ഞൂട. അതുകൊണ്ട് ഇനി ആരോഗ്യമാണ് കൂട്ടേണ്ടുള്ളത്. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനം. നമ്മുടെ സ്റ്റുഡൻസിനോട് പ്രത്യേകം പറയുന്നതാണ്, നല്ലോണം പഠിക്കണം. എല്ലാ സ്റ്റോളും എല്ലാവരും പോയി കാണണം. ഇത്രയും നല്ല ക്രമീകരിച്ചത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹോംസ്റ്റഡ് ഫാമിങ്ങിന്റെ നമ്മുടെ റജിന ടീച്ചർ പറഞ്ഞു, അവിടെ ശരിക്കും ഇവിടെ കാണിച്ച സൈഡ് കണ്ട് കാണില്ല, നേരെ പോയ സ്റ്റോള് കാണാം. അതൊക്കെ കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് എല്ലാം കിട്ടും. സകലം എഴുതിയെടുക്കും. അവിടെ നിന്ന് ബുക്കൊക്കെ തന്നിട്ടില്ലേ, അതിൽ വെച്ച് എഴുതി വെച്ച് ഏത് വിളയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കുഞ്ഞു തുണ്ടിലാക്കി ആണ് നമ്മുടെ
മെയിൽ അത് ആണുങ്ങളാണെങ്കിൽ ശരിക്കും ചെയ്യേണ്ടുള്ളത് അവിടെ ഒരു പത്രം വായിക്കുന്ന സ്ഥലത്ത് ഫ്രണ്ടിൽ അങ്ങനെയാണല്ലോ, അവിടെ അത് വേസ്റ്റ് ചെയ്ത് വെക്കാം. സ്ത്രീകളാണെങ്കിൽ അടുത്തുള്ള ഭാഗത്ത് വേസ്റ്റ് ചെയ്ത് വെക്കാം. ദിവസവും കാണുമ്പോൾ ബ്രെയിനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമ്മൾ ചെയ്യേണ്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല ഓർമ്മയിൽ വരും. പൂൺകൃഷി, മറ്റുള്ള കൃഷി എന്തെല്ലാമാണെന്നറിയോ, എന്തെല്ലാം കാര്യങ്ങൾ സർവകലാശാലയിലുണ്ട്. സർവകലാശാല അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ തുറന്നു കാണിച്ചിട്ടുണ്ട്. നല്ലൊരു സമയമാണ്. കണ്ടു കഴിഞ്ഞിട്ട് അടുത്തുള്ള ആളുകൾക്കും പറയാം, ഇങ്ങനെ ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് കേൾക്കാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നല്ലവണ്ണം അങ്ങനെ പ്രോത്സാഹിച്ച് കേരളം ഒട്ടൊക്കെ നല്ല രീതിയിലായിരിക്കണം കുടുംബകൃഷി പോകേണ്ടത്. അപ്പൊ ഇനിയുള്ള ഒരു ആശയം തന്നെ സാധാരണ നമ്മൾ പറയും, ജയ് ജവാൻ ജയ് കിസാൻ എന്നും. ഇനി തൊട്ട് ഈ വർഷം 2014 തിരിച്ചാവട്ടെ, ജയ് കിസാൻ എന്നും ജയ് ജവാനും ആയി മാറട്ടെ എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതായത് ജവാന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിസാനും കിട്ടണം. നല്ല രീതിയിൽ നല്ല പെൻഷൻ, നല്ല ആനുകൂല്യങ്ങൾ, മറ്റേ കാര്യങ്ങൾ ഇതെല്ലാം കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ മണ്ണിൽ പണിയെടുക്കണം. നല്ല രീതിയിൽ കേരളം രാജ്യമൊട്ടാകെ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ നല്ല രീതിയിൽ തിളങ്ങി വരട്ടെ, നല്ല ആരോഗ്യമുള്ള ജനതകളാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ സവിസ്തരമുള്ള ഒരു 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 വിലയിരുത്തലിന് ഒന്നും തന്നെ സമയമില്ല. ഫാമിലി ഫാമിംഗിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട MLA വളരെ വിശദമായി ഒരു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ആ ഒരു ആർജവത്തോടു കൂടി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇവിടെയൊക്കെ നമ്മള് ഒരുപക്ഷെ മറന്നു പോകുന്ന ഒരു കാര്യം, ഫാമിലി ഫാമിംഗ് എന്ന ഈ ഒരു കോൺസെപ്റ്റ് എത്ര മാത്രം കർഷകനെ പ്രയോജനം ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു കർഷകൻ കൃഷി ചെയ്യുന്ന ആ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള കൃഷിയിടത്തില് ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ തൂക്കണാംകുരുവിയുടെ ഉദാഹരണമൊക്കെ സഹിതം സാറ് പറയുകയുണ്ടായി. വളരെ പ്രസക്തമായ കുറെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഒരുപക്ഷെ സാറ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ പ്രസക്തമായ കുറെ ചോദ്യങ്ങളും അദ്ദേഹത്തിന്റെ മുമ്പിൽ നമുക്ക് പറയാനുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ലാന്ന് എനിക്ക് അതിലൂടെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിനകത്ത്. കാരണം കേരളത്തിലെ ഇന്നത്തെ ഭൂവിനിയോഗത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾക്ക് കാരണക്കാരൻ ഈ കർഷകൻ മാത്രമൊന്നുമല്ല, നമുക്ക് ഈ ഫാമിലിക്ക് ചുറ്റും നടക്കുന്ന ഭൂവിനിയോഗം ഏത് രീതിയിലാണെന്നും ആ ഭൂവിനിയോഗത്തിൽ നിന്നും വരുന്ന ലാഭം, അതല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന മെച്ചങ്ങൾ, അത് സാമ്പത്തികമായിരുന്നാലും ശരി, ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നതെന്നും ചുറ്റുപാടുകൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അത് പ്രകൃതി വിഭവ ചൂഷണത്തിന്റെ കാര്യത്തിലായിരുന്നാലും ശരി, മറ്റേത് കാര്യത്തിലായിരുന്നാലും ശരി. അപ്പോ ഫാമിലി ഫാമിംഗിൽ പോകുന്ന ഒരു കർഷകൻ, അവൻ പ്രകൃതിയിലൂന്നിയ കൃഷി മാത്രമേ ചെയ്യാവൂ. അവൻ കൊടുക്കുന്ന കൃഷി, അവനും അവളും കൊടുക്കുന്ന വിഭവങ്ങളെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കപ്പെട്ട കൃഷിയായിരിക്കണം. എല്ലാ അർത്ഥത്തിലും 100% പെർഫെക്റ്റ് ആയിട്ടുള്ളതായിരിക്കണം എന്നൊക്കെ നമ്മള് ഒരു കർഷകന്റെ മുകളിൽ ഒരു 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 ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കർഷകന്റെ ഭാഗത്തു നിന്നും ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ സാഹചര്യത്തില് നമ്മൾക്ക് സുസ്ഥിരമായ കൃഷി വേണമെന്ന് ഒരു ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളുടെ ഭൂമിക്ക് വന്നിരുന്ന മാറ്റങ്ങൾ, ഭൂമിയുടെ വിലയ്ക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഭൂമിയുടെ വിനിയോഗത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഒരു കർഷകന്റെ അല്ലെങ്കിൽ ഒരു ചെറിയ കർഷകന്റെ കൃഷിയിടത്തിലേക്ക് കയറി വരുന്നതിന് ആ കർഷകനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആലോചിച്ചാൽ ഇന്ന് കേരളത്തിൽ 10 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ തെങ്ങ് ഉൾക്കൊള്ളുന്ന ഒരു കൃഷിയുടെ 10 സെന്റ് അത് ഏകദേശം തമിഴിനോട് ചേർന്നോ അതല്ലെങ്കിൽ ഒരു റോഡിനോട് ചേർന്നോ ആണെങ്കിൽ അതിന്റെ അടുത്ത് ഒരു 10 സെന്റ് കാലി സ്ഥലം, എന്താണ് കാലി സ്ഥലം 10 സെന്റ്, ഒരു കൃഷിയിടം 10 സെന്റ്, ഒരു വയൽ 10 സെന്റ്, ഏതാണ് ഏറ്റവും വില? കാലി സ്ഥലത്തിനാണ് വില. കാലി സ്ഥലം, കേരളത്തിൽ കാലി സ്ഥലം കിട്ടാനില്ല. നിങ്ങൾ ആരും കാശ് കൊണ്ട് എത്ര കൂട്ടക്കണക്കിന് കാശ് കൊണ്ടുപോയാലും ഒരു ഏക്കർ കാലി സ്ഥലം കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഭൂമിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒന്നും ചെയ്യാതെ ആ ഭൂമി അവിടെ മാറ്റിയിട്ട് അതിന് ഒരു ബോർഡ് തൂക്കിയിടേ, ഫോർസേ അത് മതി, ആ വില അങ്ങനെ കൂടിപ്പോയി. ഇത്തരത്തിലുള്ള ഒരു വളരെ അഭൂതപൂർവമായ മാറ്റങ്ങൾ നടക്കുന്ന ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ ഫാമിംഗിലേക്ക് തിരിച്ചു വരണം എന്ന് നമ്മൾ നിഷ്കർഷിക്കുന്നത്.
സ്വാഭാവികമായിട്ടും കർഷകന് 100 കൂട്ടം ചോദ്യങ്ങളുണ്ടാവും. സാറ് പറഞ്ഞ 100% സുസ്ഥിരമായ കൃഷിയാണ് ഫാമിലി ഫാമിംഗ്. അത് ജൈവവും അല്ലെങ്കിൽ പ്രകൃതിയുമായി വളരെയധികം ഒത്തിണങ്ങിയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഫാമിലി ഫാമിംഗ്. ഇക്കോളജിയുമായിട്ട് അതല്ലെങ്കിൽ അതിന്റെ പ്രകൃതി സന്തുലനത്തിൽ ഇത്രമാത്രം ഇണങ്ങി ചേർന്ന വേറൊരു കൃഷി രീതി ഇല്ല. അവിടെയൊക്കെ ഒരു സുസ്ഥിരത നമ്മളെ മറന്നിട്ടുണ്ട്, സാമ്പത്തിക സുസ്ഥിരത. ആ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ അവഗാഹമായ പഠനം നടത്തിയേ പറ്റുള്ളൂ. സാമ്പത്തിക സുസ്ഥിരത അത് നമ്മൾ ചർച്ചപ്പെടേണ്ട ഒരു വിഷയമല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വേളയിലാണ് ഞാൻ എൻ്റെ ഒരു 10 മിനിറ്റ് ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ദൈവത്തിന്റെ നാടാണ്, എല്ലാവരും കുട്ടിഘോഷിപ്പെട്ട സംസ്ഥാനമാണ് കേരളം. മഴ പൊട്ടിട്ട് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്, മഴക്കാലം വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത വെള്ളമാണ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ വരൾച്ച തുടങ്ങിയായി. ലോകത്ത് എവിടെയില്ലാത്ത ചില പ്രതിഭാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഓക്കെ, അത് പക്ഷേ ഈ കൊട്ടിഘോഷിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് എല്ലാ സംസ്ഥാനങ്ങളുമായിട്ടും കേരളം താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ സ്ഥാനം മഹനീയമാണ്. കാരണം വെള്ളത്തിന്റെ കാര്യത്തിലായിരുന്നാലും ശരി, മണ്ണിന്റെ കാര്യത്തിലായിരുന്നാലും ശരി, ഒക്കെ വളരെയധികം ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിലാണ് ഈ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നത്. മഹത്തായ നമ്മുടെ കാർഷിക സംസ്കാരം ഏകദേശം നിന്നുപോയി. രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഇപ്പൊ തന്നെ കുടിവെള്ളക്ഷാമം തുടങ്ങിക്കഴിഞ്ഞു. 3000 മില്ലിമീറ്റർ മഴ കിട്ടുന്ന ഒരു ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. രാജസ്ഥാനിൽ 125 മുതൽ 150 മില്ലിമീറ്റർ ആണ് ഒരു വർഷത്തിൽ മഴ കിട്ടുന്നത്. കേരളത്തിൽ 3000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് 3 മീറ്റർ ഉയരത്തിൽ കേരള സംസ്ഥാനത്തിന് മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത്രമാത്രം മഴ പെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. എങ്കിൽ പോലും നമുക്ക് കുടിവെള്ളക്ഷാമം തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ തനതായ കാർഷിക സംസ്കാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദുരിതമായ സാമ്പത്തിക നേട്ടം നമ്മളറിയാലോ, ഓരോ കാലഘട്ടങ്ങളിൽ നമ്മൾ ദുരിത അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്ന ഒരു 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 ഒരിതോടു കൂടിയാണ് നമ്മൾ കൃഷിയെ കാണുന്നത്. ഇന്ന് ഇപ്പൊ വിളവിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് കിട്ടുമോ, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് കിട്ടും? ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതമായ അല്ലെങ്കിൽ അഭൂതമായ കൃഷി വിളകൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് നമ്മളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ ഭൂമി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂവിനിയോഗ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി ഭാഗങ്ങളിലൊക്കെ അഭൂതപൂർവമായ രീതിയിലുള്ള ലാൻഡ്സ്ലൈഡുകൾ അല്ലെങ്കിൽ ഭൂമി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ഭവിഷ്യത്തുകൾ നമ്മൾ ഇതിന്റെ ഭാഗമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മണ്ണൊലിപ്പ് ഇന്ന് കേരളത്തിൽ ഏറ്റവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മണ്ണൊലിപ്പ്. മണ്ണൊലിപ്പ് മണ്ണൊലിച്ചു പോയാൽ ഓക്കെ എന്നൊക്കെ, പക്ഷെ അതല്ല, മണ്ണിനോടൊപ്പം ധാരാളം ധാതു ലവണങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നെ ഫലപുഷ്ടി ഇല്ലാതാകുമ്പോൾ നമ്മൾ കൃഷിയിടത്തിൽ ഈ പറഞ്ഞ രാസവളങ്ങൾ ഇടില്ല എന്ന് നിർത്തിയൊന്നുമില്ല. നമ്മൾ വെറുതെ രാസവളങ്ങൾ ഇടാൻ പാടില്ല, അത് ഇടാൻ പാടില്ല, ഇത് ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ കർഷകനെ സംബന്ധിച്ചോളം അവസാനം എന്തൊക്കെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആത്യന്തികമായി ഒരു കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജീവിക്കാനുള്ള ചുറ്റുപാടായി ഉണ്ടാവുക എന്നുള്ളതാണ്. കുറെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ മാത്രമായ പോലെ ജീവിക്കാനുള്ള ഒരു ഉപാധി, കാരണം ഒരു കർഷകർ 10 സെന്റ് 25 സെന്റ് 30 സെന്റുള്ള കർഷകനെ സംബന്ധിച്ചോളം അവർക്ക് വേറെ വരുമാന മാർഗങ്ങളൊന്നും ഇല്ല. സ്വാഭാവികമായിട്ടും ആ കൃഷിയിടത്തിന് 30 സെന്റിൽ നിന്നും അവർക്ക് ഭക്ഷിക്കാനുള്ള വസ്തുക്കളോടൊപ്പം തന്നെ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുകളുള്ള വരുമാനം കൂടി അതിന് കിട്ടുന്ന ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റണം. അപ്പോഴേ ഫാമിലി ഫാമിംഗ് ആവുന്നുള്ളൂ. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സാമൂഹികമായ സാമ്പത്തിക മാറ്റങ്ങൾ, വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കൃഷിയിടം നികത്തല്, ഇന്ന് ഒരിട കൃഷിയുടെ സ്ഥലം എത്ര മാത്രം നികത്തപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് എനിക്കറിയാം ധാരാളം സ്ഥലങ്ങള് കൃഷിയിടം ഒരേട കൃഷി നടത്തിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ നികത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സമൂലമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. മണ്ണും വെള്ളം ലവണങ്ങളെ ഇതെല്ലാം സംരക്ഷിക്കുന്ന, എന്നാൽ പരമ്പരാഗത കൃഷി കൈവെടിയാത്ത, മരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, ഒന്നും കൂടി ഞാൻ പറയാം, മരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംയോജിത കൃഷി രീതിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് കൃഷിയിടത്തിനെ പുരയുടെ കൃഷിയെ നമ്മൾ സാമ്പത്തിക സമ്പന്നമാക്കണം, അതിൽ സംശയമൊന്നുമില്ല. സാമ്പത്തിക സുസ്ഥിരത മറ്റുള്ളവരോടൊപ്പം തന്നെ, അതായത് ഇക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന ഘടകങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതോടൊപ്പം തന്നെ കർഷകന് വരുമാനം ഉറപ്പിക്കുന്ന ഘടകങ്ങൾ അതിൽ
ബോധപൂർവം ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതിനുള്ള ഒന്ന് രണ്ട് മാർഗങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇതില് ഞാൻ മൂന്ന് ബോക്സുകൾ കാണുന്നുണ്ട്, അതിനുള്ളിൽ ഇംഗ്ലീഷൊക്കെ അങ്ങ് മാറ്റി നിർത്താം. ഈ മൂന്ന് ബോക്സുകൾ ഞാൻ പറയുന്നത്, ഏറ്റവും ഈ ഭാഗത്ത് കാണുന്ന ബോക്സ് എന്ന് പറയുന്നത് ഒരു മരം കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. അത് ഒരു 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 കാടാണ്, മനുഷ്യന് ഉള്ളിലോട്ട് കയറി പോകാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രമാത്രം ഇടതൂർന്ന മരങ്ങളുള്ള ഒരു കാട്. കാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ധാരാളം കാടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാടിനകത്ത് ആരും വെള്ളം ഒഴുക്കി ജലസേചനം ചെയ്യുന്നില്ല. കാടിനകത്ത് ആരും മറ്റ് ഫെർട്ടിലൈസർ അതല്ലെങ്കിൽ വളപ്രയോഗം നടത്തുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ലോകത്തിലെ ഏറ്റവും നല്ല മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? കാട്ടിലെ മണ്ണ്. ആ മണ്ണിന് നിറം കണ്ടിട്ട് ഒരു കറുപ്പ് നിറമാണ്. നാട്ടിലെ മണ്ണ് അല്ലെങ്കിൽ കൃഷിയിടത്തിലെ മണ്ണിന് ഒരു ചുമപ്പ് നിറമാണ്, ചുവപ്പ് നിറം. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മാത്രം മതി. ഈ രണ്ട് സഭ നേരത്തെ എം എൽ എ വളരെ വിസ്തരിച്ച് മണ്ണിനെ കുറിച്ച് പറഞ്ഞു. മണ്ണാണ് ഏതൊരു കൃഷിയിടത്തിന്റെയും ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്ന മണ്ണാണെന്ന് പറഞ്ഞു അല്ലെ. ഈ മണ്ണിനെ മണ്ണാക്കി മാറ്റുന്നതില് ആ ഭാഗത്തേക്ക് എം എൽ എ പോയില്ല. മണ്ണിനെ മണ്ണാക്കി മാറ്റിയതില് നമ്മളുടെ മരങ്ങൾക്ക് വലിയൊരു പ്രസക്തിയാണുള്ളത്. കാടിനെ കാടാക്കി മാറ്റിയത് മരങ്ങൾ. അപ്പോ ഒരു കൃഷിയിടം എടുത്ത് നോക്കാം, മണ്ണിനെ മണ്ണായ കാടിന്റെ മണ്ണ് ഇത്രമാത്രം സമ്പുഷ്ടമായ ഫലപുഷ്ടമായ മണ്ണ് ആകുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ്? ഇലകളടിഞ്ഞ് ചീഞ്ഞ മണ്ണായ ഇലകളെല്ലാം റീസൈക്കിൾ ചെയ്ത് മണ്ണിനോട് ചേർന്ന് ഹ്യൂമസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടാക്കി മണ്ണിനെ ഒരുപോലെ സ്പോഞ്ച് പോലെയാക്കി മാറ്റുക. മണ്ണിനെ സ്പോഞ്ച് പോലെ എത്ര വെള്ളം അവിടെ ഒഴിച്ചാലും അത് സ്പോഞ്ച് പോലെ വലിച്ചെടുക്കുന്ന ഒരു അവസ്ഥ. ആലോചിച്ച് നോക്കൂ, വെള്ളം പുറത്തോട്ട് പോകാതെ എല്ലാം വലിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് കാട്ടിലെ ഇത്രയധികം വെള്ളം സംരക്ഷിച്ച് നിർത്തുന്നത്. ആയിരക്കണക്കിന് പത്രാനങ്ങൾ അണക്കെട്ടുകളും ആയിരക്കണക്കിന് ബീച്ചി ഡാമുകളും നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അത്രമാത്രം വെള്ളം വലിച്ചെടുത്ത് കുടിച്ചു നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു പ്രതിഭാസം കാടിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മൂലകങ്ങൾ പ്രകൃതി സംരക്ഷിക്കുന്നത്, മണ്ണ് സംരക്ഷിച്ചു നിർത്തുന്നതും ഈ മരങ്ങളുടെ വേരുകൾ ഇടകലർന്ന് നിൽക്കുന്നത് കൊണ്ട്, അവ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് ഒരു കൃഷിയിടം നോക്കാം. മരങ്ങളുണ്ടോ? ഇല്ല. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ കൃഷിയിടത്തിന്റെ മേൽമണ്ണ് മുഴുവൻ ഇളകിപ്പോയി. ലോകത്തെ നിലനിർത്തുന്നത് 30 സെന്റിമീറ്റർ മേൽമണ്ണാണ്. ഈ മേൽമണ്ണ് പോയാൽ കഴിഞ്ഞതാ. ഈ ചെറിയ കറുപ്പ് നിറം കൊടുക്കുന്നത് അത് നമുക്ക് താഴോട്ട് പോകുന്നിടത്തും ചുവപ്പ് നിറം കുടിക്കുടി വരികയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് കൃഷിയിടത്തിലെ മണ്ണ് അത്രമാത്രം സംരക്ഷിത മണ്ണല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം വളപ്രയോഗം നടത്തേണ്ടി വരുന്നത്. മണ്ണ് കാട്ടിൽ വളപ്രയോഗം നടത്താത്തതിനുള്ള കാരണം അത് തന്നെയാണ്. അതിനാവശ്യമില്ല, കൃഷിയിടത്തിൽ അതിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ രൂക്ഷമായ മണ്ണ് ശോഷണത്തിലേക്ക് പോയി. ഇനി മൂന്നാമത്തെ ഒരു ഘടകം എന്താണത്? ഈ കാടിന്റെ ഇത്തരത്തിൽ പറഞ്ഞ സവിശേഷ ഗുണങ്ങളെ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഒന്ന് സമന്വയിപ്പിക്കാൻ ശ്രമിച്ചാലോ? അതായത് കൃഷിയിടത്തെ കാടാക്കി മാറ്റണം എന്നല്ല ഞാൻ പറഞ്ഞത്, അതൊരിക്കലും നടക്കില്ല. കാരണം കാട്ടിൽ നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ നിത്യവൃത്തിക്ക് വേണ്ട എല്ലാ സാധനവും കാട്ടിലില്ല. സ്വാഭാവികമായിട്ടും കൃഷിയിടത്തെ കാടാക്കി മാറ്റുന്നത് പ്രായോഗികവുമല്ല, അത് ശരിയല്ല. പക്ഷേ ചില പാഠങ്ങൾ, ചില കാട് നമുക്ക് കാണിച്ചിരുന്ന ചില അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ സ്വായത്തമാക്കാവുന്നതാണ്. അതാണ് ഒരു പക്ഷേ നമ്മൾ ചെയ്യേണ്ട. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് കൃഷിയിടത്തിലുണ്ട്. അത് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനപ്പെട്ട മരങ്ങൾ, നമുക്ക് നല്ല സാമ്പത്തിക ലാഭം തരുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് കൃഷിയിടത്തെ സമ്പുഷ്ടമാക്കാം. സാമ്പത്തികമായി കൃഷിയിടത്തെ സമ്പുഷ്ടമാക്കുന്നതിൽ മരങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അതോടൊപ്പം കാടിന്റെ അവസ്ഥ പറഞ്ഞ പോലെ മണ്ണിനെയും മറ്റ് ഘടകങ്ങളെയും മരങ്ങൾ പോഷിപ്പിച്ചോളും. അത് നമ്മുടെ കയ്യിൽ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ആവശ്യത്തിന് മരങ്ങൾ കൃഷിയിടത്തിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തും. പരോക്ഷമായ ഗുണം ഞാൻ മരത്തിനൊന്നും ഞാൻ കിടക്കുന്നില്ല. മരങ്ങൾ അമൂല്യമാണ്. അതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മുടെ ഫോറസ്റ്റ് കോളേജിൽ ഒരു സ്ഥാളം അവിടെയുണ്ട്. ഒരു ഒത്ത ഒരു മരം അല്ലെങ്കിൽ ഒരു വേങ്ങ മരം നമ്മൾ വെട്ട് വളർത്തി വെക്കുകയാണെങ്കിൽ 34 ലക്ഷം രൂപയുടെ പരോക്ഷമായ ഗുണങ്ങളാണ് ഒരു മരം ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. 34 ലക്ഷം രൂപയ്ക്ക് തത്തുല്യമായ പരോക്ഷം, ഡയറക്റ്റ് അല്ല, പ്രത്യക്ഷ ഗുണങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്.
പരോക്ഷമായി. അപ്പോൾ നമ്മൾ ഒരു 10ഓ 20ഓ 50ഓ മരങ്ങൾ നമ്മുടെ വീട്ടുവളപ്പിൽ വെച്ചാലുണ്ടാവുന്ന മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കുക. വീട്ടുവളപ്പിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ധാരാളം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇതാണ് ഒരു പൊതുവെയുള്ള ഒരു സെർച്ചർ. തെങ്ങുണ്ടാവും, ഓക്കെ, അതിൻ്റെ താഴെയായിട്ട് പിന്നെ നമുക്ക് കൊക്കോ ഉണ്ടാവും, അതുപോലെ തന്നെ ശീമക്കുന്ന ഉണ്ടാവും, അതുപോലെ തന്നെ താഴെയായിട്ട് മറ്റ് മരച്ചീന പോലെയുള്ള, ഇതാണ് ഒരു തട്ട് തട്ട് തട്ടായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് നമ്മുടെ, അല്ലേ? തട്ട് പല തട്ടുകളായിട്ടുള്ള കൃഷി. ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള മെച്ചങ്ങളും ഗുണങ്ങളും ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ നമുക്ക് മരങ്ങൾക്ക് വലിയ ഒരു പ്രസക്തിയാണ് ഉള്ളത്. അപ്പം കാർഷികേതര ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ധാരാളം വൃക്ഷം, ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ, എനിക്കറിയാം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വൃക്ഷങ്ങൾ ധാരാളം വീട്ടുവളപ്പുകളിൽ ഉണ്ടായിരുന്നു, അല്ലേ? നമ്മള് കൃഷിയിടത്തിൽ അല്ലെങ്കിൽ പാടത്ത് അല്ലെങ്കിൽ വയലിൽ നമ്മൾ തോലിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ഓർക്കുണ്ടോ? ഇന്ന് തോലിടുന്ന സമ്പ്രദായം ഇല്ല, തോലുമില്ല. അതൊരു വലിയതാണ്. അന്ന് എനിക്കിപ്പോഴും അറിയാം, കർഷകർ ചില പ്രത്യേക മരങ്ങൾ തിരഞ്ഞെടുത്ത് അതിന്റെ തോല് മാത്രം എടുക്കും. ഉദാഹരണത്തിന് താങ്ങി മരം, അതേപോലെ തന്നെ ഈ ഇരുളു മരം, ഇങ്ങനെയുള്ള നമ്മുടെ ചീമക്കുന്നയുടെ തോല് വേറെ. ചീമക്കുന്ന നമ്മൾ അതിനു വേണ്ടി മാത്രമായിട്ട് വളർത്തുന്നതാണ്. അതല്ലാതെ വിവിധ ഉദ്ദേശത്തോടുകൂടി വളർത്തുന്ന പല മരങ്ങളുടെയും തോലി കീച്ച് കൃഷിയിടത്തിൽ കൊണ്ടിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെ അതില്ലാത്തതുകൊണ്ടാണ് ഇത്രയധികം രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നത്, എന്താ അത്ര സംശയം? അപ്പൊ ഞാൻ പറഞ്ഞത് തോലിനിടയിൽ വേണ്ടി മാത്രമല്ല, ആ മരത്തിൽ നിന്നും നല്ല ഒരു വരുമാനം വർഷത്തിലോ അതല്ലെങ്കിൽ 5 വർഷത്തോളം 10 വർഷത്തോളം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന മരങ്ങൾ വേണം നമ്മൾ വയ്ക്കാൻ. 5 മിനിറ്റ് കൂടി. ഇത് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിവെന്നറിയണം, നമ്മുടെ കേരളത്തില് നമുക്ക് എല്ലാവർക്കും തടി വേണം, അല്ലെ? മരത്തടി ആവശ്യമില്ലാത്തവരില്ലല്ലോ. എന്തൊക്കെ പല ഘടകങ്ങളും പുതിയ 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 പിന്നെ സംവിധാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും തടിക്ക് ഇപ്പോഴും ഒരു ഡിമാൻഡ് കുറവില്ല. ഞങ്ങൾ നടത്തിയ ഒരു പഠനത്തില്, KFRI ഞങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്, ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള മൊത്തം തടിയുടെ ആവശ്യത്തിന്റെ 63% തേക്ക് തടിയുടെ കാര്യം മാത്രമേ പറഞ്ഞു കേരളത്തിലെ വീട്ടുവളപ്പ് എന്നാണ് വരുന്നത്. ഒരു സംശയവും വേണ്ട, നമ്മുടെ സ്വന്തം ആവശ്യം പോട്ടെ, അത് കൂടാതെ നിങ്ങൾ ഏത് സ്വാമിയിലും പോയി ചോദിച്ചോളൂ, ഏറ്റവും കൂടുതൽ മരങ്ങൾ എവിടെ വരുന്ന ചോദിച്ചാൽ അത് വീട്ടുവളപ്പുകൾ എന്നാണ് വരുന്നത്. തേക്കായാലും ശരി, മറ്റു മരങ്ങളായിരുന്നാലും ശരി. അപ്പൊ നമ്മൾ ഈ ചെറിയ കുടുംബകൃഷി എന്ന് പറഞ്ഞ് വളരെ പരിമിതമായിപ്പെടുന്ന ഈ ഈ ഈ സംവിധാനത്തിൽ നിന്നാണ് നമുക്ക് വേണ്ട വീട്ടാവശ്യങ്ങൾക്ക് വേണ്ട മരങ്ങളും ഉള്ളതെങ്കിൽ പുറമെ നാട്ടാവശ്യങ്ങൾക്ക് വേണ്ട മരങ്ങളും ലഭ്യമാക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ലാന്ന് സത്യം. പക്ഷേ ധാരാളം മാറ്റങ്ങൾ വന്നു. ഞാൻ പറഞ്ഞൊരു 10 കൊല്ലം മുമ്പത്തെ കാര്യങ്ങളാണ്. ഇന്ന് വീടുകളുടെ പറമ്പുകളിൽ നിന്നും വളപ്പുകളിൽ നിന്നും മരങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത് തിരിച്ച് പ്ലാന്റ് ചെയ്യാനുള്ള മരങ്ങൾ പ്രത്യേകം അറിയാം. ഒരു മരം മുറിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ മരങ്ങൾ നമ്മൾ കെട്ടിപ്പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. മരങ്ങൾ മുറിക്കാനുള്ളത് തന്നെയാണ്, മുറിച്ചാൽ വെക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടാവണമെന്ന് മാത്രം. അത് റിന്യൂവബിൾ ആയുള്ള സ്ഥാനം, ഒരു മരം മുറിച്ച് അത് വെച്ചു കഴിഞ്ഞാൽ വീടും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് മരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ നിർത്താം. പ്രധാനപ്പെട്ട വിഭവങ്ങൾ, അതായത് കുറച്ച് വിളകളാണ് തേക്ക്, വീട്ടി, മാഗണി, കുട. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അല്ലേ? വീട്ടുവളപ്പിനൊക്കെ വെച്ചിട്ടുണ്ടോ? ഉണ്ട്. തേക്ക് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മരം എന്ന് പറഞ്ഞാൽ തേക്കിനാണ്. അവനെ കവച്ചു വെക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. തേക്കിന്റെ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എത്ര ഇപ്പോഴത്തെ വില? 2400, 3000. നല്ല 1-ാം തരം എ ക്ലാസ് തടി ആണെങ്കിൽ 3500 വരെ, അതായത് 1.5 ലക്ഷത്തിന്റെ മേലെ ഒരു ക്യൂബിക് മീറ്ററിന് തടി കിട്ടും. ഒരു 4ഓ 5ഓ തേക്ക് മരം അതിർത്തിയിലുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും. ഒരു ക്യൂബിക് മീറ്റർ, അതായത് ഒരു 10, 35, 40 വർഷം പ്രായമുള്ള ഒരു തേക്ക് മരം ഏകദേശം 2.5 ക്യൂബിക് മീറ്റർ വരെ നമുക്ക് കിട്ടും, നന്നായി പരിപാലിക്കപ്പെടുകയാണെങ്കിൽ. അത് നമ്മൾ അതിന്റെ കൂടെ നിന്ന് വളർത്തി അങ്ങനെ അങ്ങനെ കുട്ടികളെ നോക്കുന്ന പോലെ വളർത്തി വളർത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ വളർന്നോളും. പക്ഷെ അവൻ വെക്കാനുള്ളൊരു മാനസികാവസ്ഥ കാണും. അപ്പോഴാണ് നമ്മുടെ പുരയുടെ കൃഷി സാമ്പത്തികമായി രക്ഷപ്പെടുള്ളൂ. ഇത്തരത്തിലുള്ള ഘടകങ്ങൾ കൂടി വരണം. കൃഷി വേണ്ടെന്നല്ലേ പറയുന്നത്, കൃഷി വേണം, അതോടൊപ്പം തന്നെ. പക്ഷെ അത് എവിടെ വെക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലായിടത്തും തേക്കും മുറിയും മരുന്നും മഹാഗണിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൃഷിക്കുള്ള സിറ്റുവേഡ് ഉണ്ടാവില്ല. ടീച്ചർ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിച്ച്, ഒരു പക്ഷെ ഏറ്റവും കണ്ണടച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ്? കണ്ണടച്ച് മരം വെക്കാൻ പറ്റുന്ന ഒരിടത്ത്, ഒരിടത്തിന് ചുറ്റുമുള്ള വേലികളിൽ, അവിടെ ഷെയ്ഡിന്റെ പ്രശ്നങ്ങൾ ഒന്നുമില്ല, ധൈര്യമായിട്ട് വെക്കാവുന്നതാണ്.
എന്താണ് അതുകൊണ്ട് എന്താ അയൽക്കാർക്ക് മരം വെച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. മരങ്ങൾ വെക്കുമ്പോൾ തിരഞ്ഞെടുക്കണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മരങ്ങൾ വെക്കുമ്പോൾ തുറസായ സ്ഥലങ്ങളിൽ അയൽക്കാരുടെ പ്രശ്നം, അയൽക്കാരുടെ ഒരു തെങ്ങുണ്ട്, അപ്പുറത്ത് നിങ്ങളുടെ ഒരു തെങ്ങുണ്ട്, വലിയ കുഴപ്പമുണ്ടോ? തേക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ തേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചുരുങ്ങിയ സ്ഥലങ്ങളാണ്, വളരെയധികം പിന്നെ ഷെയ്ഡുള്ള അല്ലെങ്കിൽ അയൽക്കാരൻ ഒബാകളായ ഒരു അയൽക്കാരനുള്ള ഒരു കൃഷിക്കാരനാണ് എങ്കിൽ അവന് പറ്റിയ മരങ്ങളും ഉണ്ട്. മരങ്ങൾ അങ്ങനെ അങ്ങോട്ട് സൈഡാക്കണ്ട. സ്റ്റംപ്, ഞാൻ ഇതിലേക്ക് പറഞ്ഞില്ല, തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മരമാണ്. സ്റ്റംപ് വഴിയാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത്. അതിന്റെ വിശദമായ വിവരങ്ങളൊക്കെ ഞങ്ങളുടെ സ്റ്റാളിലുണ്ട്, നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. വളരെയധികം റിട്ടേൺസ്, കർഷകന് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു മരമാണ്. മറ്റൊരു മരം വീട്ടി. വീട്ടിയെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞതിന്റെ കാര്യമൊന്നുമില്ല. തേക്കിനെക്കാട്ടിലും 2.5 ഇരട്ടിയാണ് വീട്ടിയുടെ വില. ഒരു ക്യൂബിക് മീറ്റർ ആണ് 35 ക്യൂബിക് അടിയാണ്. ഏകദേശം 300,000 രൂപയാണ് ഒരു ക്യൂബിക് മീറ്ററിന്റെ വില. അപ്പം നമ്മളെ അടുത്ത് വയനാട്ടിലെ അടുത്തൊരു ഒരു വീട്ടി മരം ലേലത്തിൽ പോയി. ഏകദേശം 32,00,000 രൂപക്കാണ് ഒരൊറ്റ മരം പോയത്. ഒരു മരം മതി, അത്യാവശ്യം നേരെ ചെറിയ ഒരു ജീവിച്ചു വളർത്തിക്കൊണ്ടുവരാണെങ്കിൽ ഒരൊറ്റ മരം മതി. അടുത്തത് മഹാഗണി. ഇന്ന് എടുത്തു പോകുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു സ്പീഷീസ് ആണ് മഹാഗണി. വീട്ടുവളപ്പുകളിലേക്കും മറ്റ് തുറസായ സ്ഥലങ്ങളിലേക്കും ഒക്കെ വളരെ അഭികാമ്യമായ ഒരു വൃക്ഷം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതിന്റെ വൃക്ഷത്തലപ്പ് അത്ര പടല്ല, നമുക്ക് വൃക്ഷത്തലപ്പ് പ്രൂം ചെയ്ത് നിർത്താം. നല്ല ഒത്ത ഷേപ്പിലുള്ള മരമാണ്. എന്താണ് എന്താ പറയുക, ഒരു പൂർണ്ണകായ എന്നൊക്കെ പറയില്ല, എല്ലാ അർത്ഥത്തിലും ഒരു സുന്ദരനും സുഖകരമായ ഒരു മരമാണ് മഹാഗണി. നല്ല റിട്ടേൺസ് കിട്ടും. 45 മുതൽ 50 വർഷം വരെ വളർച്ചാ ഉണ്ടെങ്കിലും നന്നായി നോക്കുകയാണെങ്കിൽ 20 വർഷം കൊണ്ട് നമുക്ക് ഏകദേശം 1.5 മുതൽ 1.5 ക്യൂബിക് മീറ്റർ വരെ നമുക്ക് തരി കിട്ടും. നല്ല പ്രോമിസിങ് ആയിട്ടുള്ള ഒരു മരമാണ് മഹാഗണി. പിന്നെ വേറൊരു മരം, ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞുകൂടാ, കുമിഴ് എന്ന് പറയും, മെലൈന എന്ന് പറയും. ഒരുപക്ഷെ കേരളത്തില് ആളുകൾ അത്രയധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു മരമാണ്. ഇത്രയധികം വളർച്ചാ നിരക്കുള്ള വേറെ ഒരു മരവുമില്ല. തേക്ക് എടുത്താലും ശരി, മഹാഗണി എടുത്താലും ശരി, ഏത് മരങ്ങൾ എടുത്താലും ശരി, ഇത്രയധികം 35 ക്യൂബിക് മീറ്റർ പെർ ഹെക്ടർ പെർ ഇയർ, അത് ലോക നിലവാരത്തിലുള്ള ഒരു തടിയാണ്. കാരണം അത്രമാത്രം വളർച്ചാ നിരക്കുള്ളതാണ്. ഇവനെയും തന്നെ നല്ലൊരു കാലിത്തീറ്റയാണ്, ഇതിന്റെ ഇല നല്ലൊരു കാലിത്തീറ്റ കൂടിയാണ്. പ്രൂൺ ചെയ്ത് സൈഡ് കട്ട് ചെയ്ത് ബ്രാഞ്ച് കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ചുറ്റുപാടിന് അനുഗണങ്ങുന്ന രീതിയിൽ അവനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നല്ല ഫർണിച്ചറിന് വീടിനും ഫർണിച്ചറിനും അതേപോലെ തന്നെ അതിനൊരു പ്രത്യേക മാർക്കറ്റ് ഉണ്ട്. അതിന് പ്രത്യേകിച്ചും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, എവിടെ ഈ സാധനം ഉണ്ടെങ്കിലും കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏത്? കുമിള്. കുമിള് വളരെ ഫാസ്റ്റായിട്ട് വളർന്ന മരമാണ്. 15 മുതൽ 20 വർഷം വരെയാണ് കുമിളിന്റെ സാധാരണ ഗതിയിലുള്ള വളർച്ച. പക്ഷേ നന്നായി സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ 10 മുതൽ 12 വർഷം കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ഒരു മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ വണ്ണത്തിലുള്ള മരം ഞാൻ ഉറപ്പ് തരും. വളർത്താൻ തയ്യാറുണ്ട്. വളർത്തി ഉള്ളിലുള്ള ഒരൊറ്റ പ്രശ്നം തരും, വല്ലാതെ പടർച്ചയും പടരും. കണ്ടിട്ടുണ്ടോ? വളർത്തുകൾക്കറിയാം കുറച്ച് പടർച്ച കൂടുതലാണ്. പക്ഷേ ഓക്കെ. വേന അറിയിക്കല്ലോ അല്ലെ. നല്ല ലക്ഷണമൊത്ത മരമാണ് അശോകം. പല അസുഖങ്ങൾക്കും പ്രത്യേകിച്ചും അശോകാരിഷ്ടത്തിന് ഇത്രയധികം അഭികാമ്യമായ വേറെ ഒന്നുമില്ല. കാറ്റാടി, മട്ടി, ഇതുകൂടി പറഞ്ഞു നിർത്താം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള മറ്റൊരു മരമാണ് മട്ടി. പുരയുടെ കൃഷിക്കും കുടുംബ കൃഷിക്കും ഇത്രയും അനുയോജ്യമായ വേറൊരു മരമില്ല. ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. മട്ടിയുടെ വേര് വല്ലാതെ സൈഡിലേക്ക് പടരുന്ന വേരല്ല മട്ടിക്കുള്ളത്. മട്ടിയുടെ വേര് വളരെ ഡീപ്പായിട്ട് താഴോട്ട് വളരുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കൃഷികൾക്ക് വല്ലാതെ അവയുമായി ഒരു കോമ്പറ്റീഷനിൽ പോകാത്ത ഒരു മരമാണ് മട്ടി. വേലി പടർപ്പുകളിൽ അല്ലെങ്കിൽ വീടിന്റെ ബൗണ്ടറികളിലേക്ക് അത്യുത്തമമാണ്. 8 മുതൽ 10 വർഷം വരെയാണ് മട്ടിയുടെ നന്നായി പരിപാലിക്കുകയാണെങ്കിൽ 8 വർഷം കൊണ്ട് നമുക്ക് ഏകദേശം 10,000 മുതൽ 15,000 രൂപ വരെ ഒരു മട്ടി വളർത്തു തരും. വീട്ടുവളപ്പുകളിൽ ഒരു 10-20 മട്ടി മരം വെച്ച് പിടിപ്പിച്ചാൽ തന്നെ നിങ്ങളുടെ ഫാമിലി ഫാമിംഗിന്റെ ഒരു പകുതി സക്സസ് ആയി. ഞാവൽ, ആര്യവേപ്പ്, കൂവളം, ഇതും കൂടി പറഞ്ഞു നിർത്താം. കേരളത്തിലെ
മുളയുടെ ഈറ്റില്ലം എന്ന് പറയാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മുളയുടെ ഈറ്റില്ലം എന്ന് പറയാവുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു വളരെ കുറച്ച് മാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ഒരു മരം കൂടിയാണ്. ഇത്രയധികം ഫാസ്റ്റ് ആയിട്ട് വളരുന്ന വേറൊരു സാധനമില്ല. തെക്കൻ സംസ്ഥാനങ്ങളിൽ, തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വരുമാന മാർഗം, അവിടുത്തെ ഫാമിലി ഫാമിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മുളയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ മുള്ളുമുള മാത്രമല്ല, മുള്ളുമുളക്ക് അതിൻ്റെതായിട്ടുള്ള കുറെ പരിമിതികളുണ്ട്. അത് വല്ലാതെ ഏരിയ ഇതിന്റെ ക്ലമ്പ് വലിയായിട്ട് ഏരിയ എടുക്കും, അവിടെ നമുക്ക് വേറെ കൃഷി ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ശരിയല്ല. ഇതല്ലാതെയും മുളകളുണ്ട്. നമ്മുടെ വീട്ടുവളപ്പിലേക്ക് അഭികാമ്യമായ വളരെ നല്ല മനോഹരമായ മുളകൾ, പുറത്ത് നല്ല മാർക്കറ്റ് കിട്ടുന്ന മുളകൾ, പ്രത്യേകമായിട്ട് ഉപയോഗത്തിന് വേണ്ടി മാത്രമായിട്ട് വിദേശികൾ വരെ കൊണ്ടുപോകുന്ന മുളകൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നുണ്ട്. പക്ഷെ ആരും അതൊന്നും ചെയ്യുന്നില്ല. അതിൽപ്പെട്ട ഒന്ന് രണ്ട് മുളകളാണ് ഞാൻ ഈ പറഞ്ഞ സ്പീഷിച്ചത്. അത് പറയുന്നത് ഒന്ന് കഴിഞ്ഞു. ഏതായാലും ഈ രണ്ട് മൂന്നാല് മുളകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. ഒന്ന് ഡെൻഡ്രോക്കലാമസ് സ്ട്രിക്റ്റസ് എന്ന് പറയുന്ന മുള, അല്ല ഡെൻഡ്രോക്കലാമസ് സ്റ്റോക്സൈ എന്ന് പറയുന്ന മുള, വേറൊന്ന് ഡെൻഡ്രോക്കലാമസ് ആസ്പർ എന്ന് പറയുന്ന മുള. ഇതൊക്കെ വളരെയധികം ഇത് ഈ മുളകൾക്കുള്ള ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവ ഇത്രമാത്രം കർഷകന് റിട്ടേൺസ് തരുന്ന ഈ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവരുടെ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്. ഇതിലൊക്കെ എഡിബിൾ ബാംബു എന്ന് പറയും. എന്താണ് തിന്നാൻ പറ്റുന്ന മുള. ഈ മുളയുടെ കാണ്ടാമുള എന്ന് പറയും, വളരെ നേർത്ത, അതല്ലെങ്കിൽ അതിന്റെ യങ്ങായിട്ടുള്ള ഷൂട്ട് വളരെയധികം ടേസ്റ്റ് ഉള്ളതാണ്. അതിൽ നിന്ന് ധാരാളം മൂല്യവർദ്ധിത പ്രോഡക്റ്റുകൾ അവരുണ്ടാക്കുന്നുണ്ട്. നമുക്ക് അതിനൊക്കെ ഉള്ള വിഭവമുണ്ട്, അതിനുള്ള കാലാവസ്ഥയുണ്ട്, മാനസികാവസ്ഥ മാത്രമില്ല. ഈ മുളകളൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് മുളയ്ക്ക് എപ്പോഴും നമ്മുടെ നാട്ടുകാർക്കും അല്ലെങ്കിൽ നമുക്കുള്ള ഒരു എതിർപ്പാണ്. അത് ഒന്നായിട്ട് പടർന്ന് പന്തലിച്ച് കൊടുക്കുകയുടെ മുഴുവൻ വൃത്തികേടാക്കുന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അത് നമ്മളുടെ ബാംബൂസ ബാംബു എന്ന് പറയുന്ന കല്ലൻമുള മാത്രമാണ് ആ രീതിയിലുള്ളത്. അതിനെയും നന്നായി മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത്തരത്തിലുള്ള മുളകൾക്കുള്ള പ്രാധാന്യം, ഉദാഹരണത്തിന് ഡെൻഡ്രോക്കലാമസ് ആസ്പർ എന്ന് പറയുന്ന ഈ കാണുന്ന മുള, അറ്റത്ത് കാണുന്ന മുള, അവന് വലിയ ഏരിയ കവർ ചെയ്യില്ല, വല്ലാതെ വേരുപടലം ഒന്നായിട്ട് പരന്നു പോകില്ല. മറ്റു മരങ്ങളൊക്കെ പോലെ തന്നെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഒഴിവുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റുന്ന മരമാണ്. നല്ല റിട്ടേൺസ് കിട്ടുന്ന ഈ സാധനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വയനാട്ടിലത്തെ കാര്യം പറഞ്ഞത്, വയനാട്ടില് ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. മുളയുടെ ഒരു കേസ് മാത്രമല്ല, കുരുമുളകിന്റെ കാര്യം എടുത്തോളൂ, മറ്റ് പിന്നെ കുരുമുളകായിരുന്നാലും ശരി, പല എന്തിന് കുരുമുളകിന്റെ ഈ മുരുക്കിനും കാര്യമായ പ്രശ്നം ഉണ്ടായി വയനാട്ടിൽ അല്ലേ. വയനാട്ടിലെ കാലാവസ്ഥ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പലതും അവിടെ മാത്രം ഉണ്ടായിരുന്ന പലതും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വയനാടിനെ സമഗ്രമായ ഒരു പരിപാലന മാതൃക കാണിക്കാതെ വയനാട് രക്ഷപ്പെടില്ല. അതിനുള്ള പാക്കേജുകളൊക്കെ ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട്. അല്ലാതെ അത് ഒരൊറ്റ സ്പേസിന്റെ കേസ് മാത്രമായിട്ട് വയനാട്ടിൽ എടുക്കാൻ പറ്റില്ല. നമ്മുടെ സംസ്ഥാനത്തെ പല മലയോര പ്രദേശങ്ങളിലും ഇടുക്കി പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത്തരം പ്രതിഭാസങ്ങൾ അലങ്കരിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ നിന്നും മരങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുടെ പരിണിത ഫലങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. വളരെ നന്ദി ഡോക്ടർ കുഞ്ഞാമു. അദ്ദേഹത്തിന്റെ അവതരണത്തിൽ കൂടുതൽ സമയം ശരിക്കും നൽകേണ്ടതായിരുന്നു, പക്ഷെ സമയക്കുറവ് മൂലം നമ്മൾ അടുത്ത പ്രസന്റേഷൻ, അടുത്ത അവതരണം നടത്തുന്നത് കുടുംബ കൃഷിയിൽ പ്രായോഗികമായിട്ട് വളരെയധികം പരിചയമുള്ള ഒരു കർഷക കുടുംബമാണ് ശ്രീ കുട്ടനും അദ്ദേഹത്തിന്റെ ശ്രീമതിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എനിക്ക് പറയാൻ ഒരു കാര്യം, ഈ വനിതാ കർഷക എന്ന രീതിയിൽ നമ്മൾ കേരളത്തിലെ വനിതകളെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ വനിതകളെ, അവരുടെ കാർഷിക മേഖലയിലുള്ള പങ്കാളിത്തം ഇന്ന് വരെ ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. മിക്ക വീടുകളിലും ഗൃഹനാഥൻ ആണ് കർഷകൻ എന്ന ലേബലിൽ അറിയപ്പെടുന്നതെങ്കിലും ഈ ഗൃഹനാഥൻ പല കാര്യങ്ങൾക്കും വേണ്ടി വീട്ടിൽ നിന്ന് രാവിലെ പുറത്തു പോയതിന് ശേഷം അദ്ദേഹം വൈകിട്ടായിരിക്കും തിരിച്ചെത്തുക. ഈ സമയത്തൊക്കെ വളരെ നിശബ്ദമായിട്ട് വീട്ടിലെ മൊത്തം കൃഷിപ്പണികളുടെ ഒക്കെ ചുക്കാൻ പിടിക്കുന്നതും അതിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഇതൊക്കെ വനിത വീട്ടമ്മയായ വനിത കർഷകയാണ്. പക്ഷെ ആ വനിത കർഷകയ്ക്ക് നമ്മൾ കേരള സമൂഹം വേണ്ടത്ര അംഗീകാരം കൊടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്.
അപ്പോൾ ഈ കുടുംബ കൃഷി എന്ന ഒരാശയമായിട്ട് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ വനിതാ കർഷക എന്ന എല്ലാ വീട്ടമ്മമാരും മഹനീയകളായ വനിതാ കർഷകകളാണ്. അവർക്ക് ശരിയായ ഒരു അംഗീകാരം കിട്ടുന്നതിന് കൂടി ഒരുപക്ഷെ നമ്മുടെ കുടുംബ കൃഷി പദ്ധതി അല്ലെങ്കിൽ കുടുംബ കൃഷി എന്ന ആശയം അതിൻ്റെ വരും വർഷങ്ങളിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പ്രതീക്ഷിക്കാനുള്ളത്. ഇതിനകം തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഈ ഒരു ആശയത്തിനെ കുറിച്ച് ധാരാളം ചിന്തകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ശ്രീ കുട്ടനെയും അദ്ദേഹത്തിന്റെ ശ്രീമതിയെയും അവതരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു, ക്ഷണിക്കുന്നു. രണ്ടുപേർക്കും സജീവമായി തന്നെ ഈ അവതരണത്തിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുഞ്ഞാമ്പു സാറ്, മറ്റ് സാറന്മാര്, ഈ വിജ്ഞാനമേളയ്ക്ക് ഹാജരായിട്ടുള്ള മാന്യരായ വ്യക്തികൾ, ഈ കുടുംബശ്രീയെ പറ്റി പറയ കൃഷിയെ പറ്റി പറയുമ്പോൾ ഇതിന്റെ അടിസ്ഥാന തത്വം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യം സെൽഫ് സഫിഷ്യന്റ് ആവുക എന്നുള്ളതാണ്. വെറുതെ കുറച്ച് ഭൂമികളൊക്കെ, ഒരു 10 സെന്റ് ഭൂമിയുണ്ടെങ്കിലും ഒരു പച്ചമുളക് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കുള്ളൂ, എന്തിനാ വെറുതെ ഈ കൃഷി ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ധാരണ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. കുറേ കൃഷി സ്ഥലങ്ങൾ എനിക്ക് കുറച്ച് കൃഷി സ്ഥലമുണ്ട്, മറ്റുള്ള വ്യക്തികൾക്കുള്ള കൃഷി സ്ഥലത്ത് ഒന്നും കാണുന്നില്ല. അപ്പോൾ തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല, മാർക്കറ്റിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടുമ്പോൾ പിന്നെ അവർക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കല്ലേ വേണ്ടു. ഈ വേൾഡ് കുടുംബ കൃഷി എന്ന് പറഞ്ഞൊരു താല്പര്യം തന്നെ നമ്മൾ ഒരു രാജ്യം സെൽഫ് സഫിഷ്യന്റ് ആവുക എന്നുള്ളതാണ്, എന്നാണ് എന്റെ ഒരു തീരുമാനം. കാരണം ഇവിടെ ഉൽപാദനം കൂടുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോകുന്നില്ല. ഒരു രാജ്യത്തിന്റെ ബാക്ക്ബോൺ തന്നെ കൃഷിയാണ്. അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ ഏതൊരു രാജ്യത്തിനും പിടിച്ചു നിൽക്കാൻ സാധിക്കും. അപ്പോ കൃഷി നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ കാലത്താണ് ജയ് ജവാൻ ജയ് കിസാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, മുദ്രാവാക്യങ്ങൾ. അപ്പോ അത് കൃഷിയെ പറ്റിയുള്ള ഒരു പ്രാധാന്യം പുള്ളി മനസ്സിലാക്കിക്കൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. അങ്ങനെ കൃഷിക്ക് വളരെ പ്രോഗ്രാം, നമ്മൾ ഈ വളങ്ങൾ മറ്റു ഇതൊക്കെ സബ്സിഡികൾ എല്ലാം കിട്ടി തുടങ്ങിയത് അതിന് ശേഷമാണ്. അപ്പൊ കൃഷിയിൽ നല്ല വളർച്ച ഉണ്ടായി, ഫുഡ് വളരെ ഉണ്ടായി. അന്ന് തുടക്കത്തില് ഒരു നെല്ല് നമുക്കൊക്കെ നമ്മുടെ നാട്ടിൽ നെല്ല് എന്റെ ഒരു അനുഭവം വെച്ചാൽ വളരെ, ഞങ്ങൾ കൃഷി കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. അന്ന് നെല്ല് വളരെ അരി എന്ന് പറയാം, നമുക്ക് മാർക്കറ്റിൽ പോയാൽ പോലും കിട്ടാൻ ഒരു വലിയ വില കൊടുക്കണം, കൃഷിക്കാർക്കൊന്നും ഇല്ല, അങ്ങനെ ഒരു പട്ടിണിയുള്ള അവസ്ഥ ആയിരുന്നു. അന്നാണ് ഈ 5-6-8, അപ്പൊ ഹിന്ദിക്കാരൊക്കെ പറയും 5-6-8 എന്ന് പറയാം, 8 എന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞാലോ വന്നെ, 5-6-8 എന്ന് നമ്മൾ പറയും മലയാളത്തിൽ. അപ്പൊ ആ ഒരു കൃഷി അന്ന് അതുകൊണ്ട് വിളവ് ഒരുപാട് ഇരട്ടി വിളവ് കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മളെ പഴയ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കണമെങ്കിൽ അവർക്കൊക്കെ അറിയാം. അതിനുശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ വന്ന് റിസർച്ച് നടത്തി ഒരുപാട് ഇത്, പക്ഷെ കൂടുതൽ ഓർഗാനിക് ഉപയോഗിക്കുന്നതിന് പകരം കെമിക്കൽ രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ രാസവളങ്ങൾക്ക് ഇത്ര പ്രത്യേക ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ വേണം, അതില്ല. അത് നമ്മൾ ഇഷ്ടംപോലെ വളം ആയിട്ട് ഉപയോഗിക്കും. ഇറ്റ് ഇസ് നോട്ട് വളം, വളം വലിക്കുന്നതിനുള്ള ഒരു കപ്പാസിറ്റി ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. വളമല്ല അത്, നമ്മളിടുന്ന പച്ചലോ ചാണകോ അതിനെ ഡൈലൂട്ട് ചെയ്ത് വലിച്ചെടുക്കുന്ന, വേരുകൾ വലിച്ചെടുക്കുന്നതിന് അത് ഉപയോഗിക്കുന്ന ഒരു വളമായിട്ടാണ്. അപ്പൊ അതൊരു ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ശരിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് ചാണകവും മറ്റ പച്ചലുകളൊക്കെ. നമ്മൾ പണ്ട് കാലത്തും പാടത്തൊക്കെ ചാണകവും പച്ചിലൊക്കെ ഇട്ട് കൂട്ടി ഒരാ പിന്നെ മണ്ണ് പഴുക്കാന്ന് പറയും. പഴുക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം മണ്ണ് പാകമാകുക,
അതിനുശേഷം ഞാറ് വലിച്ചു നട്ട് കൃഷിയൊക്കെ ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ വളം കൊണ്ട് തട്ടുക എന്നുള്ള ഒരു പറ്റ ഉദ്ദേശം മാത്രമേ. അതുകൊണ്ട് നമ്മുടെ മണ്ണ് കേടുവന്നു. അപ്പൊ ഞാനൊരു കൃഷി ചെയ്യക്കാരനാണ്. ഞാൻ കുറച്ച് വർഷമായിട്ടാണ് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷെ മാക്സിമം എന്റെ കൃഷി ചെയ്തിരുന്നത് എന്റെ സഹധർമ്മിണിയാണ്. അത് അയാളുടെ ക്ഷമത കൊണ്ടാണ് ഇത്രയൊക്കെ കൃഷി ഉണ്ടായത്. അപ്പൊ എനിക്ക് ഞാൻ ഈ ചുരുക്കത്തിൽ പറഞ്ഞാൽ എനിക്കൊരു 8 ഏക്കർ സ്ഥലമുണ്ട്, ഇവിടെ പാണ്ടി പറഞ്ഞു എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ്. അപ്പൊ അതിൽ ഞങ്ങൾ പ്രധാനമായിട്ടും 4 കൃഷികളാണ് ചെയ്യുന്നത്. ഒന്ന് തെങ്ങ്, പിന്നെ ഇടവളയ, അതിൻ്റെ ഇടയ്ക്ക് കവുങ്ങ്, ജാതി, കുരുമുളക്. ഈ മെയിനായിട്ടുള്ള 4 കൃഷികളുണ്ട്. അതുകൂടെ അത് വാഴയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അപ്പൊ വാഴയ്ക്ക് നല്ലൊരു ആദ്യകാലത്തൊക്കെ വാഴ ഇഷ്ടം പോലെയായിരുന്നു. കാരണം ചെടികൾ വെട്ടിയാൽ ഒരു 2 ആഴ്ച ഒക്കെ കുടുംബം വെട്ടിയാൽ 10, 15, 25 കൊലയൊക്കെ കിട്ടിയിരുന്ന കാലമുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ കൃഷി, ഈ ഇടവള കൃഷി വളരെ കുറവായിരുന്നു. ഞാൻ കുറെ വാഞ്ഞില വെച്ചു, ഒരു 700 കട വാഞ്ഞില. അപ്പൊ അതിന് നമ്മൾക്ക് ഒരു സപ്പോർട്ട് വേണല്ലോ. അതിന് കൊന്ന കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടായിരുന്നു. കൊന്നൊക്കെ വെറുതെ കിട്ടും. പക്ഷെ അന്ന് ഇതിന് കാശ് കൊടുത്ത് വാങ്ങിച്ചു, കൊന്നക്കാൽ കുഴിച്ചിട്ടു. വാനില വെച്ചു, വാനില ഉണ്ടായി. ആ വാനില വിൽപ്പനയ്ക്ക് ഏറ്റവും കായുണ്ടായി തുടങ്ങിയപ്പോൾ അതിന്റെ വില 3000 രൂപ ഉണ്ടായിരുന്ന വാനില 30 രൂപ. അപ്പൊ ഞാൻ ഇനി ഇതിനെ കൂടുതൽ കൊണ്ടു നടക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതിനെ വലിച്ചു കടന്ന് ഞാൻ കുരുമുളക് തന്നു. കുരുമുളക് തന്നെ സപ്പോർട്ട് വേണം. അപ്പൊ കുരുമുളക് കാലിന് കുരുമുളക് പിടിപ്പിച്ചു. ഇപ്പോൾ കുരുമുളക് ഇപ്പം നമ്മൾ പൊട്ടിച്ചു തുടങ്ങി. കുറെ കാലൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും കുറെ അധികം കാലുകൾ നല്ല കുരുമുളക് ഉണ്ടായി തുടങ്ങി. ഇപ്പോൾ നോ പ്രോബ്ലം, ഒരു ഇതില്ല. അപ്പൊ അങ്ങനെ കുരുമുളക് കൃഷി നടത്തുന്നുണ്ട്. പിന്നെ ജാതി വെച്ചു. ജാതി ഇപ്പോൾ ഏതാണ്ട് ഉദ്ദേശം ഒരു 300 തൈകളോളം ഉണ്ടായിരിക്കും. 300 തൈ ഉണ്ടായിരിക്കും. അതിലൊരു ഒരു പഴയതായിട്ട് നല്ലോണം കായ തീർന്നായിട്ട് ഒരു 30 മരങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ കായ ഉണ്ടായി തുടങ്ങി. ഒരു 100 എണ്ണം എത്തുന്ന കായ ഉണ്ടായി തുടങ്ങി. അപ്പൊ അതിനൊക്കെ നല്ല നന വേണം. നനയില്ലെങ്കിൽ ജാതി ഉണ്ടാവില്ല. നനയ്ക്കാനാണ് നമ്മുടെ കിണറൊക്കെ ഇപ്പൊ വറ്റി തുടങ്ങി. ബീച്ചിലെ വെള്ളം കനാലിൽ കൂടെ വിട്ടാൽ നമുക്ക് കിണറ്റിലൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പൊ മോട്ടർ അടിച്ച് നമുക്ക് നനയ്ക്കാൻ സാധിക്കും. അപ്പൊ ജാതി, പിന്നെ ഞാൻ ജാതി നമ്മൾ വെച്ചു കഴിഞ്ഞ ഒരു 5-10 കൊല്ലം കഴിഞ്ഞിട്ട്, 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ജാതി അത് കായ്ക്കുമോ കായ്ക്കില്ലേ എന്നുള്ളത് നമുക്കൊരു ഒരു വിശ്വാസത്തില്ലല്ലോ. അത് ആ സമയം വരുമ്പോൾ മാത്രമേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അത്രയും കാലം നമ്മൾ അധ്വാനം, പൈസ, ഇതെല്ലാം നമുക്ക് പോകും, നഷ്ടം പോകും. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ബഡ്ഡിങ് എന്നൊരു പരിപാടി. അപ്പോ ബഡ് ചെയ്താൽ അത് നിശ്ചയമായും കായ്ക്കുമെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. അതിനാണ് ഈ ബഡ് ചെയ്യുന്നത്. അപ്പൊ ബഡ് ചെയ്യുന്നതിന് ഞങ്ങൾ ചെയ്യുന്നത് അല്ല, എൻ്റെ ഒരു കൃഷി രീതിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ അതിൽ വ്യത്യാസം എങ്ങനെയാണെങ്കിലും കൂടുതൽ നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരും കൂടി ഞാൻ തിരിപ്പുണ്ടായിരിക്കാം. പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന കൃഷി രീതിയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ബഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്യാം, പ്രൊഡക്ഷൻ ജാരിയുണ്ട് അതിനപ്പൊ. ബഡ് ചെയ്ത കയ്യിൽ അധികം നാളിത് നിലനിൽക്കില്ല. പക്ഷെ ഒറിജിനൽ ആയിട്ടുള്ള ബഡ് ചെയ്യാത്ത വൃക്ഷം കായ്ക്കുന്ന ഫലമാണെങ്കിൽ അത് കൂടുതൽ നാളും കൂടുതൽ ഫലവും തരും. പക്ഷെ അതിന് നമുക്ക് കാത്തുന്ന കായ്ക്കുന്നുള്ള ഒരു ഗ്യാരണ്ടി. അതിനാണ് ഈ ബഡ് ചെയ്യുന്നത്. ബഡ് ചെയ്താൽ നല്ല കായ്ഫലം ഉണ്ടാവും. കുറച്ച് അധികം കുറച്ച് അതിന്റെ ആയുസ്സത്തിൽ കുറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ജാതി ഇഷ്ടം പോലെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിപ്പോ കായയായി തുടങ്ങി. വലിയ നല്ലൊരു വരുമാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ തന്നെ കുരുമുളക് ഞാൻ പറയുന്നു കഴിഞ്ഞു. കുരുമുളക് നട്ടു. കുരുമുളക് നല്ല ഒരു ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ തെങ്ങ്, കവുങ്ങ്. കവുങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവുങ്ങ് ഞങ്ങൾ അതിന് പ്രത്യേകമായിട്ട് വളമൊന്നും ചെയ്യുന്നില്ല. കാരണം ഈ തെങ്ങിന് മറ്റുള്ളതിനൊക്കെ വളം ചെയ്യുമ്പോൾ അത് ഇടവളയാണല്ലോ ഈ കവുങ്ങ്. അപ്പൊ അതിന്റെ പേര് ഇത് വലിച്ചിടും എന്നുള്ള ഒരു ധാരണയിൽ അതിന് പിന്നെ ലേബറും ഒക്കെ കിട്ടാത്ത പല പല സ്ഥിതികൊണ്ട് അത് ചെയ്യാറില്ല. അപ്പൊ വെള്ളം അതിന് ചെയ്യില്ല. പക്ഷെ ഇറിഗേഷൻ അത്യാവശ്യമാണ്. വെള്ളം ഇല്ലെങ്കിൽ ജാതി ഉണങ്ങിപ്പോകും. അപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ പൈപ്പ് ഇങ്ങനെ കറങ്ങുന്ന ഒരാണ്. ആ സ്പ്രിംഗ്ലർ കറങ്ങുമ്പോൾ വെള്ളം എല്ലായിടത്തും തന്നാലും. അപ്പൊ അതിലൊരു ദോഷമുണ്ട്, പുല്ല് ഇഷ്ടം പോലെ വളരും.
അടിപ്പുല്ല് മതതന്ത്രം നമ്മൾ പറമ്പ് കളയ്ക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പണ്ട് കാലത്ത് ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, പറമ്പ് കളച്ച് മടക്കുക. എന്നിട്ട് കടത്തേങ്ങനെ തുടർന്ന് പോയി അടുത്ത തവങ്ങനെ തുടർന്ന് പോയി ആണി ജാലം എടുക്കാൻ പറയും. അങ്ങനെ ആൾക്കാരി കൂടെ ഇരിക്കുക. അപ്പൊ അത് തിരിച്ചു ഇപ്പൊ അത് അത് ഇറിഗേഷൻ ചെയ്യണമെങ്കിൽ അതിന് നമുക്കൊരു ലേബർ വേണം. സ്വയമായിട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് ഭൂമിയാണെങ്കിൽ നമുക്ക് സ്വയമായിട്ട് ചെയ്യാം, അല്ലാത്തവർക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ലേബർ വേണം. ആ ലേബറുടെ തന്നെ ഇപ്പോഴത്തെ പരിസ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ലേബർ വെച്ച് നമുക്ക് കൃഷി ചെയ്താൽ നമുക്ക് അതിൽ വലിയ ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല. ലാഭം ഉണ്ടായിരിക്കും, പക്ഷെ പ്രതീക്ഷിച്ച ലാഭം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനതിൽ പൈപ്പ് ഇട്ട് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറഞ്ഞിട്ട് പരിപാടി നടത്തി. ഇപ്പൊ അത് മോട്ടറടിച്ചാൽ അതിങ്ങനെ കിടന്നെല്ലാം വളരുക. അപ്പൊ പുല്ല് ഇഷ്ടംപോലെ വളരും. അപ്പൊ പുല്ല് വളരുമ്പോ ഈ വളം മുഴുവൻ പുല്ല് വലിച്ചെടുക്കും വലിച്ചെടുക്കും എന്നുള്ള ഒരു ധാരണയുണ്ട്. പക്ഷെ പുല്ല് ചെയ്യാതെ നമ്മുടെ പറമ്പിൽ തന്നെ കിടക്കും, അപ്പോഴും വളം ഇങ്ങോട്ട് പോകുന്നില്ല. കൂടാതെ ഈ പശു ഉണ്ട്, ഒരു പശുവിനെ വളർത്തുന്നുണ്ട് പാലിന് വേണ്ടിയിട്ട്. അപ്പൊ ആ പശു നടന്ന് തിന്ന് പുല്ലൊക്കെ തിന്നും. ഞങ്ങള് അങ്ങനെ പശുവിനെ വളർത്താൻ നല്ല സൗകര്യമുള്ളതാണ് ഈ സ്പ്രിംഗ്ലർ എടുക്കണം. ഇറിഗേഷൻ കൊണ്ട് പുല്ലും നശിക്കും, പശുവിനെ വളർത്തുകയും ചെയ്യാം, മറ്റുള്ള കൃഷികൾക്ക് ഗുണം ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ കൃഷി സ്ഥലത്ത് ഉള്ളത്. പിന്നെ ഞാൻ മഹാഗണി വൃക്ഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, മഹാഗണി പറ്റി സാറോട് പറഞ്ഞു നല്ല കാണിച്ചൊക്കെ തന്നു. ഞാൻ മഹാഗണി ഒരു 300 വൃക്ഷങ്ങളും എങ്ങനെയും വെച്ചിട്ടുണ്ട്. അതിർത്തിയിലും സൈഡൊക്കെ ആയിട്ട് ദോഷമില്ലാത്ത സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട്. അതേതാണ്ട് ഒരു ഒരാള് ഹൈറ്റ് എല്ലാം ആയി കഴിഞ്ഞു. പിന്നെ 10, 20, 25 നല്ലൊരു ഒരു 6 ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മാഗണിയുണ്ട്, പിന്നെ എന്താ പറയുന്ന നമ്മുടെ മട്ടി, അത് ഇവിടുന്ന് യൂണിവേഴ്സിറ്റിന്ന് സാറ തന്നതും സാറന്മാർ തന്നതൊക്കെ ആയിട്ടുള്ള കുറെ വെച്ചിട്ടുണ്ട്, ഒരു 10 കാണും. പിന്നെ വലിയ മരങ്ങളും അതിലുണ്ട്, മുറിച്ച് വിൽക്കാവുന്നതായിട്ടുള്ള ഒരു മാഗണി, 2 വലിയ മരം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നമ്മള് നമ്മളിപ്പൊ മക്കൾക്ക് വീട് പണിയെന്ന് പറഞ്ഞു കൊടുത്തു. 2 മരം അവിടെ നിൽക്കേണ്ടത് 1,15,000 രൂപയ്ക്ക് ഞാനത് കച്ചവടം ചെയ്തതാണ്. പക്ഷെ അയാള് അത് ഒന്ന് കൊണ്ടുപോകാത്തതെന്ന് തന്നെ പൈസ കൃത്യമായിട്ട് 1 തരുന്ന അവധി കൊടുത്തിരുന്നു. അത് തരാതായിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞതിന്റെ ഉദ്ദേശം 1,00,000 ഒരു ആവറേജ് ഒരു മരത്തിന് നമുക്ക് അത് ആഫ്റ്റർ 25-30 ശേഷം കിട്ടുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ നാളെ ഇന്ന് വരാൻ പറ്റുന്ന നാളെ പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മരം മുറിച്ച് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മളത് വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്, കമ്മിങ് ജനറേഷന് അത് ഗുണം ചെയ്യുമല്ലോ. പിന്നെ കുറച്ച് റബ്ബർ വെച്ചിട്ടുണ്ട്, 1-2 സ്ഥലത്ത് റബ്ബർ ഉണ്ട്. റബ്ബർ എന്ന് പറഞ്ഞപ്പോ അത് കുറച്ച് വെട്ടിമുറിച്ച് മാറ്റാറായി, അത്രയും വർഷമായി നടന്നു. അതിൽ 2 വെറൈറ്റി, അത് നമ്മളുടെ പത്നിക്ക് അതിലത്ര വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർ പറയുമ്പോൾ അത് ആ വെറൈറ്റി കൊണ്ടുവയ്ക്കും. 105 എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി കൊണ്ടുവച്ചിരുന്നു. അപ്പൊ അതിൽ നല്ല പാലിപ്പുഴും കിട്ടുന്നുണ്ട്. വേറെ ഒരു വെറൈറ്റി വെച്ചിരുന്നു, അതിൽ അതിന്റെ പകുതി പാല് കിട്ടുന്നുണ്ട്. അപ്പോ ഈ നമ്മുടെ കൃഷിക്ക് എന്താ മണ്ണ് വെള്ളം വിത്ത് അതുപോലെ തന്നെ നമ്മുടെ ഇംപ്ലിമെന്റ്സ് പിന്നെ നമ്മുടെ അധ്വാനം, ഇതൊക്കെയാണ് നമുക്ക് ഇതിന്റെ പ്രധാന കാര്യങ്ങൾ, ഈ ഒരു കൃഷിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പൊ ഞങ്ങള് ഇവിടെ നമ്മളുടെ ഉള്ള സ്ഥലത്ത് ഞങ്ങൾക്കിപ്പോ കളയ്ക്കാനോ കുടിക്കാനോ ഒന്നും പറ്റിയില്ലെങ്കിലും കളയ്ക്കുന്ന ആൾക്കാരുടെ കൂടെ നിന്ന് നമുക്ക് സഹായിച്ചു കൊടുക്കാം, ഇത് ഇന്നത് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല അറിവുള്ള കാലത്തൊക്കെ ഇവരൊക്കെ ചെയ്തിരുന്നു, സ്വയം ചെയ്തിരുന്നു. ഒരു പശു ഉണ്ടെന്ന് പറഞ്ഞു, പശു പുല്ല് തിരുന്നു, ഞങ്ങൾക്ക് മിൽക്ക് കിട്ടുന്നു, എല്ലാ കാര്യങ്ങളും. ഒരു കുടുംബ കൃഷി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെ കുടുംബത്തിൽ ഒരു നമ്മളുടെ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് കൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മാണമാണ് ഈ വേൾഡ് എന്താ പറയുന്ന കുടുംബ കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുടുംബ കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളുടെ പ്രൊഡക്ഷൻ ഓരോ വീട്ടിലും ഉണ്ടായി കഴിയുമ്പോൾ മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വിഷമുള്ള പച്ചക്കറികൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് നമ്മൾ സാധാരണ പറയും, അതെല്ലാം വിഷം അടിച്ചതാണ്. അപ്പൊ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ആ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അവരുടെ പ്രലോഭനം തന്നെ കുറയും. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പറമ്പിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അത്യാവശ്യം ഒരു ജോലിക്കാരനാണെങ്കിൽ പോലും
ഒരു മണിക്കൂർ നേരെങ്കിലും ആ കൃഷിയിടത്തിൽ ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു പച്ചമുളക് കയ്യിൽ വെച്ച് കുടിച്ചു കഴിഞ്ഞാലും പച്ചമുളക് വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോകേണ്ട ആവശ്യം വരില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ആ പറമ്പിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികളെല്ലാം ചെയ്യുന്നുണ്ട്. അതായത് വെണ്ട, വഴുതന, കുമ്പളം, ചീര, കുക്കുമ്പർ, കോവയ്ക്ക, പടവലം, ഇതെല്ലാം നമ്മുടെ ഫാമിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അതിലെ എല്ലാ സാധനങ്ങളും നമ്മളുണ്ട്. അതുപോലെ ഈവൻ നമ്മുടെ ഈ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പറയാൻ ഒരു സഹായത്തോട് കൂടിയിട്ട് കൈത ചക്കയും അവിടെ ഉണ്ടാവുന്നുണ്ട്. അവിടെ അവർ വന്നിട്ട് അവരാണെങ്കിൽ വിത്തൊക്കെ തന്ന് ഞങ്ങൾ അതിന്റെ രീതി പറഞ്ഞ് മനസ്സിലാക്കി തന്നതും ചെയ്തു ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫോഡർ ഗ്രാസ് ഇവിടെ കുഞ്ഞാമോന്റെ എത്ര ഭാവന്റെ ഒരു പ്രാവശ്യം കുറച്ച് ഫോഡർ ഗ്രാസ് എന്റെ കമ്പ് കൊണ്ടുവന്നിട്ട് ഞങ്ങളത് നട്ടു. പശുവിന് ഞങ്ങളതിന് പുല്ലരിഞ്ഞു കൊണ്ടും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്റെ കൃഷി ഇടം ഒരു ഒരു കുടുംബ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടി അല്ലെങ്കിൽ പറ്റാവുന്നത് ചെയ്ത് അതിന് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക, അത് നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ മാർക്കറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോ അല്ലെങ്കിൽ മാർക്കറ്റ് വില കൂടി മാർക്കറ്റ് വില കൂടി എന്ന് പറഞ്ഞിട്ട് ലഹര കുട്ടികളൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ ഇനി ഇതിൽ കൂടുതലായിട്ട് ഒന്നും എനിക്ക് കുടുംബ കൃഷിയെ പറ്റി പറയാനില്ല. എൻ്റെ കുടുംബ കൃഷിയെ പറ്റി ഞാൻ പറഞ്ഞത് എല്ലാം കൂടി ഈ കർഷകരെ നമുക്ക് വളരെ പരിചയമുള്ള കർഷകരാണ്. ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് അദ്ദേഹം അത്ര വിശദമായിട്ട് പറഞ്ഞില്ല, അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇദ്ദേഹത്തെ കൃഷിയിടത്ത് ചെല്ലുമ്പോഴ് ഞങ്ങൾ പലപ്പോഴും പല കൃഷിയിടത്തിന് ഞങ്ങൾ പോവാറുണ്ട്, വിദ്യാർത്ഥികളൊക്കെ കൂട്ടിയിട്ട് പോവാറുണ്ട്. അപ്പൊ എപ്പോ കൃഷിയിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്തെങ്കിലും ഒരു കൃഷി സംബന്ധമായ ഒരു ആക്ടിവിറ്റി ആയിട്ട് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ അത് ജാതിയുടെ ഇത് പറിച്ചെടുത്ത് ശരിയാക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ അരക്കയുടെ കൊണ്ട് മാറ്റുന്നതായിരിക്കാം. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കൃഷി ഒരു ഒരു പരിപാടിയുമായിട്ട് ഇവർ ഏത് സമയവും വ്യാപനം. അപ്പം ഞാൻ കൂടുതൽ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് കൂടുതലും. പക്ഷെ ഒരുപക്ഷെ അവർക്ക് പറയാനുള്ള മടിവിട്ടായിരിക്കാം, കുട്ടേട്ടൻ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായ ഒരു കർഷകനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും മകന് ഒരു 10-25 വർഷം വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ വളരെ ആക്റ്റീവായിട്ട് ഇവരുടെ കൂടെ നിന്ന് കൃഷി ചെയ്യുന്ന ഒരു ഒരു ഉത്തമ കർഷക കുടുംബം എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടി പറയാം. ഈ അടുത്തിടെ കഴിഞ്ഞ മാസം ഡൽഹിയിൽ വെച്ച് നടന്ന ലോക അഗ്രോ ഫോറസ്ട്രി കോൺഫറൻസിൽ ഞാനൊരു ക്ഷണം കിട്ടിയിട്ട് ഇദ്ദേഹം പോവുകയുണ്ടായി, അതിന് പങ്കെടുക്കുകയുണ്ടായി. അവരിട്ട് അവിടെയുള്ള വിദേശികളൊക്കെ ആയിട്ട് ഇദ്ദേഹം കുറെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംവദിക്കാനും ചർച്ച ചെയ്യാനുള്ള ഒരു വലിയ അസുലഭം ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. താങ്ക് യു. അപ്പോൾ ഇനി കൂടുതലൊന്നും ഞാൻ പറഞ്ഞത് എന്റെ കൃഷിയെ പറ്റി ചുരുക്കമായിട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും എല്ലാവരുടെ കൃഷി സ്ഥലത്തും കുറച്ച് ഒരു പച്ചമുളക് അല്ലെങ്കിൽ വെച്ച് കുടിപ്പിക്കാൻ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സെൽഫ് സഫിഷ്യൻസി ആണ് ഈ വേൾഡ് എഗ്രോ എന്ന് പറയുമ്പോൾ തന്നെ വേൾഡിന്റെ ഒരു കുടുംബ കൃഷിയോട് എന്താ പ്രത്യേകത. ഓരോ രാജ്യവും സെൽഫ് സഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ഈ ഭക്ഷണക്ഷാമം ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എന്താ പറയുന്നത് പ്രസംഗിക്കുന്നു പറയാൻ പറ്റില്ല, പറച്ചില് എന്ന് പറയാനേ പറ്റുള്ളൂ. ഇവിടെ അവസാനിപ്പിക്കും. ബഹുമാന്യനായ കുട്ടേട്ടനും ശ്രീമതി സരള ചേച്ചിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അവരുടെ അനുഭവങ്ങൾ നല്ല രീതിയിൽ ഇവിടെ പങ്കുവച്ചു. ഇനി വളരെ 2-3 ചോദ്യങ്ങളും വളരെ ചുരുക്കത്തിൽ ഒരു സംഗ്രഹവും നടത്തിക്കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഈ സെമിനാർ അവസാനിപ്പിക്കാം. ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ചോദ്യം, വീട്ടുവളപ്പിൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത അനുസരിച്ച് കൃഷിത്തോട്ടം ഉണ്ടാക്കേണ്ട രീതിയും കീടനാശിനി പ്രയോഗവും വിശദീകരിച്ച് തരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കുടുംബ കൃഷി അല്ലെങ്കിൽ ഈ പുരേണ കൃഷിയുടെ തത്വം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കാര്യക്ഷമമായിട്ട് സൂര്യപ്രകാശം വിനിയോഗിക്കുകയും പരമാവധി കീടനാശിനി പ്രയോഗം ഒക്കെ കുറയ്ക്കുന്ന ഒരു രീതിയിൽ നമ്മുടെ കൃഷി മുറകൾ അനുവർത്തിക്കുകയും ഇനി അഥവാ വേണ്ടിവരികയാണെങ്കിൽ പരമാവധി ജൈവ കീടനാശിനികളോ അതല്ലെങ്കിൽ ജൈവ രീതിയിൽ
ഇതിൻ്റെ നിയന്ത്രണം സാധിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് കുടുംബ കൃഷി ഏറ്റവും വിജയകരമായിട്ട് നടത്താൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. വിജയകരമായ കുടുംബ കൃഷി എന്ന് പറയുന്നത് ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ സൂര്യപ്രകാശം ഉപയോഗിക്കുന്നു, ആ സൂര്യപ്രകാശം നമുക്ക് തികച്ചും സൗജന്യമായി കിട്ടുന്ന ഊർജമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. എത്ര വേണമെങ്കിലും സൂര്യപ്രകാശം നമ്മുടെ തലയ്ക്ക് മുകളിൽ സൗജന്യമായി ലഭ്യമാണ്. ആ സൂര്യപ്രകാശത്തിന്റെ ഊർജം ഉപയോഗിച്ച്, അത് വെളിച്ചം എന്ന രീതിയിലുള്ള ഊർജം, ചൂട് എന്ന രീതിയിലുള്ള ഊർജം, ഊർജത്തിന്റെ ഒരു സ്വഭാവം, ഊർജത്തിന്റെ ഏത് അവസ്ഥയിലേക്കും നമുക്ക് അതിനെ മാറ്റാം. ഭക്ഷണം എന്ന് പറയുന്നത് രാസ ഊർജമാണ്. അപ്പോ വെളിച്ചം എന്ന് പറയുന്ന ഊർജം, ചൂട് എന്ന് പറയുന്ന ഊർജം, അതിനെ രാസ ഊർജമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് കൃഷി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൂര്യപ്രകാശം സൗജന്യമായിട്ട് ഊർജ രൂപത്തിൽ ലഭിക്കുന്നുണ്ട്. അതിനെ കൃഷിയിലൂടെ എത്ര ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു, അത് കുടുംബ കൃഷിയുടെ ഒരു സാഹചര്യത്തിൽ സന്നിവേശിപ്പിക്കുന്നതിന്റെ കാര്യമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. ഇനി മറ്റൊരു ചോദ്യം ഇവിടെ വന്നത്, പൊട്ടുമാവുകൾക്ക് പ്രൂണിംഗ് നടത്തുന്നത് നല്ലതാണ് എന്ന് പറയുന്നു. ശ്രീ ഗോപി മേനോൻ കൊടുങ്ങല്ലൂർ എന്ന വ്യക്തിത്വമാണ് ചോദിച്ചത്. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ യോഗത്തിന് ശേഷം ഞാൻ നേരിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ കാരണം ഈ വേദി അത് വിശദീകരിച്ച സമയം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അത്ര ശരിയല്ല എന്ന് തോന്നുന്നു. അദ്ദേഹം എന്നെ കാണാനാണെങ്കിൽ ഞാൻ നേരിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ താഴെ അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിന്റെ ചർച്ച അവസാനിപ്പിക്കാൻ സാധിക്കും. കുടുംബ കൃഷി എന്ന് പറയുന്നതിന്റെ സാമ്പത്തികമായി ലാഭകരമായ ഒരു പ്രക്രിയ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ കുടുംബ കൃഷിയുടെ ഒരു പ്രധാന പരിമിതി എന്ന് പറയുന്നത് ഈ കുടുംബ കൃഷി ഇവിടെ 5 സെന്റോ ശരാശരി 11.1 ഹെക്ടർ എന്ന് പറയുന്നത് ഏകദേശം 27.5 സെന്റാണ്. ശരാശരി 27.5 സെന്റ് വലുപ്പമുള്ള ഒരു കൃഷിഭൂമിയിൽ നിന്ന് ചിലപ്പോൾ 100 ഗ്രാം പച്ചമുളകോ 1/2 കിലോ വേപ്പിലയോ 1 കിലോ കായയോ ഒക്കെ ആയിരിക്കും വിൽക്കാനായിട്ട് ഉണ്ടാവുന്നത്. ഇത് നല്ല വിലയ്ക്ക് അല്ലെങ്കിൽ ന്യായമായ ഒരു വിലയ്ക്ക് വിൽക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഇന്ന് നിലവിലില്ല. ഒരുപക്ഷെ ആ ഒരു സംവിധാനം ഇന്ന് ചെറിയ തോതിലുള്ള നമ്മുടെ ഉൽപ്പന്നം 1/2 ലിറ്റർ പാലുണ്ടെങ്കിൽ അത് സംഭരിക്കാനുള്ള പാൽ സൊസൈറ്റി നിങ്ങളുടെ സമീപത്തുണ്ട്. ഇനിയിപ്പോൾ ഗവൺമെന്റ് പച്ചത്തേങ്ങ സംഭരിക്കുന്നുണ്ട്, ഇതിനു പുറമെ ഈയിടെ റബ്ബറിന്റെ സംഭരണം തുടങ്ങിയിട്ടുണ്ട്, നെല്ല് സംഭരിക്കുന്നുണ്ട്. ഏകദേശം സംഭരണം ഗവൺമെന്റ് ഇടപെടൽ തരത്തിലുള്ള ഒരു സംഭരണം ഈ 4 വിളകളിലായിട്ട് ചുരുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത കാലത്തൊക്കെ വന്ന വാർത്തകളിൽ നിങ്ങൾ വായിച്ചു കാണും, അടുത്ത വർഷം മുതൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ കൃഷിഭവനുകൾ വഴി മറ്റു കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടി സംഭരിക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. അപ്പൊ ഈ കുടുംബ കൃഷിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലുണ്ടാവുന്ന 100 ഗ്രാം പച്ചമുളകാണെങ്കിൽ പോലും അത് ന്യായമായ ഒരു വിലയ്ക്ക് നമുക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഒരു സംവിധാനം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. കാർഷിക സർവകലാശാല വർഷങ്ങളായി ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ചെറിയ അളവിലുള്ള ഈ വിൽക്കാനുള്ള വസ്തുക്കൾ, കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കേരളത്തിലെ 65 ലക്ഷം ഒരിടങ്ങൾ, കേരളത്തിലെ 21 ലക്ഷം കൃഷിഭൂമി 65 ലക്ഷം കുടുംബങ്ങളുടെ കൈകളിലായിട്ട് അത് തുണ്ടു തുണ്ടുകളായി വിഭജിച്ച് കിടക്കുകയാണ്. പക്ഷെ ഈ കൃഷിഭൂമികളെ മുഴുവൻ കാര്യക്ഷമമായ കൃഷിയുടെ യൂണിറ്റുകളാക്കി മാറ്റാൻ സാധിക്കണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ അളവിലുള്ള കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അതിനുള്ള പ്രവർത്തനം കൂടെ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഈ കുടുംബ കൃഷിയുടെ ഒരു പ്രത്യേകത, ഇപ്പൊ വിവിധ തരത്തിലുള്ള കൃഷി, വൃക്ഷങ്ങൾ വേണം, ആട്, കോഴി, താറാവ്, വിവിധ വിളകൾ എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, വർഷം മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വരുമാനം കുടുംബത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. കശുവണ്ടിയുടെ സീസണിൽ കശുവണ്ടി വിറ്റ പണം, കുരുമുളകിന്റെ സീസണിൽ കുരുമുളക് വിറ്റ പണം, ഓണക്കാലത്ത് കായ വിറ്റ പണം, അങ്ങനെ വർഷം മുഴുവൻ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം
ഈ കുടുംബ കൃഷിയുടെ പ്രത്യേകതയാണ്. നമ്മൾ തെങ്ങിനെ മാത്രം ആശ്രയിച്ചുള്ള ഒരു കൃഷി ചെയ്യുമ്പോൾ നാളികേരത്തിന്റെ വിലയിടിഞ്ഞാൽ ആ കർഷക കുടുംബം വലിയ ഒരു കെണിയിൽ, വലിയ ഒരു പ്രതിസന്ധിയിൽ പെടുന്നു. അത്തരമൊരു സമ്മിശ്ര രീതിയിലുള്ള വിളകൾ ഉൾപ്പെടുന്ന കുടുംബ കൃഷി രീതി കർഷകരുടെ സാമ്പത്തിക ബാധ്യത ഉറപ്പുവരുത്തുന്നതിന് വളരെയധികം സഹായിക്കുന്നു. മറ്റൊരു പ്രധാന ഇതിന്റെ തത്വം എന്ന് പറയുന്നത് കുടുംബ കൃഷി എന്നാൽ നമ്മുടെ പറമ്പിൽ എന്തൊക്കെ ഉണ്ടാവുന്നു, വൃക്ഷങ്ങളുണ്ട്, പശു ആട് തുടങ്ങിയ ജീവികളുണ്ട്, അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള, പശുവാണെങ്കിൽ പാല് മാത്രം നമ്മൾ എടുക്കുന്നു, തെങ്ങാണെങ്കിൽ നാളികേരം നമ്മൾ എടുക്കുന്നു, മറ്റെന്തൊക്കെ സാധനങ്ങൾ, തെങ്ങിന്റെ ഓല പട്ട തുടങ്ങിയത്, വാഴയാണെങ്കിൽ അതിന്റെ കുല മാത്രമാണ് എടുക്കുന്നത്, ബാക്കി വരുന്ന മുഴുവൻ സാധനങ്ങളും തിരിച്ച് അതേ മണ്ണിൽ തന്നെ, ഒരയിടത്തിന്റെ അതേ മണ്ണിൽ തന്നെ ചേർക്കാൻ അനുവദിക്കുമ്പോഴാണ് നേരത്തെ ബഹുമാനപ്പെട്ട എം എൽ എയും മറ്റും സൂചിപ്പിച്ചതുപോലെ കാടിൻ്റെത് പോലത്തെ ഒരു ആവാസ വ്യവസ്ഥ നമ്മുടെ മണ്ണിന് സൃഷ്ടിക്കാൻ സാധിക്കുകയും മണ്ണിന്റെ ഗുണമേന്മ, കുടുംബ കൃഷിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് എം എൽ എ സൂചിപ്പിച്ച മണ്ണാണ് അതിന്റെ കേന്ദ്രബിന്ദു. ഈ മണ്ണിന്റെ ഗുണമേന്മ നമ്മുടെ കുടുംബ കൃഷി എന്ന പ്രക്രിയയിലൂടെ ഓരോ വർഷവും അതിന്റെ ഗുണമേന്മ വർദ്ധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് കുടുംബ കൃഷിയുടെ വിജയത്തിന്റെ രഹസ്യമാണ്. നമ്മുടെ മണ്ണുകളെല്ലാം ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു. നമ്മളൊരു കുടുംബ കൃഷിയുടെ വ്യവസ്ഥയിൽ നമ്മുടെ പുരയിടങ്ങൾ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണിനെ മുഴുവൻ പുറമേ നിന്നുള്ള രാസവളം ഒന്നും ഉപയോഗിക്കാതെ തന്നെ അതിന്റെ തനതു ഗുണമേന്മ പടിപടിയായി നമുക്ക് ഉയർത്താൻ സാധിക്കും. സമയം വൈകിയതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ഉദ്യമിക്കുന്നില്ല. ഇവിടെ 4 അവതരണങ്ങൾ നടന്നു. കർഷക സുഹൃത്ത് അയക്കുട്ടാട്ടന്റെയും സാധാരണയുടെയും അനുഭവങ്ങൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് കുടുംബ കൃഷിയെ പറ്റി ഡോക്ടർ റെജീനയും ഡോക്ടർ എസ്റ്റലീതയും ഡോക്ടർ കുഞ്ഞാമോ വളരെ വിശദമായിട്ട് നമുക്ക് ഇവിടെ സംസാരിച്ചു. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു പക്ഷേ കൂടുതൽ പ്രായോഗിക വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുക 200 പരമുള്ള ഈ പ്രദർശനത്തിലെ സ്റ്റാളുകളിൽ നിന്നാണ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് ഈ ഒരു സെമിനാർ അങ്ങനെ 2-3 മണിക്കൂർ നേരത്തെ ഒരു നേർക്ക് നേരെയുള്ള ഒരു സംവാദം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരാനും സാധിക്കില്ല. പക്ഷേ ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഇവിടെ കാർഷിക സർവകലാശാലയിൽ ഏത് സമയത്തും കർഷകനെ സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഏത് കാർഷികമായിട്ടുള്ള സംശയങ്ങൾക്കും സഹായങ്ങൾക്കും കാർഷിക സർവകലാശാലയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സേവനങ്ങൾ എല്ലാ 365 ദിവസവും ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ സെമിനാറിന്റെ മോഡറേറ്ററായി ഇരിക്കാൻ അവസരം തന്ന ഇതിന്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ടും ഇത്രയും സമയം ക്ഷമയോടെ ഇവിടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.